ബൈബിൾ സർവേ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വിഹഗ വീക്ഷണം പ്രസൻറ്റ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അതിനൊരു കാരണമുണ്ട്. നമ്മൾ ബൈബിൾ സർവേ പഠിക്കുമ്പോൾ ആ വിഹഗ വീക്ഷണം അല്ലെങ്കിൽ ആ ഒരു ചാർട്ട് പോലെ ഞാൻ പ്രസൻറ്റ് ചെയ്തതിൽ എക്സാക്ട്ലി ഓരോ പുസ്തകം എവിടെ വരുന്നതെന്നുള്ളത് മനസ്സിലായാൽ ആ പുസ്തകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ആ പുസ്തകം പറയുന്ന സന്ദേശത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാനും വളരെ പ്രയോജനമായിരിക്കും. ഇന്ന് ദൈവം അനുവദിച്ചാൽ നമ്മൾ ഇപ്പം ഉൽപ്പത്തി കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചകൾ മാസങ്ങളും കൊണ്ട് വേദപുസ്തകത്തിൻ്റെ 66 ബുക്സ് കവർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ബൈബിൾ സർവേ ഉൽപ്പത്തി തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഒന്ന്, ബൈബിൾ സർവേ രണ്ട് മൂന്ന് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, വെറും യാന്ത്രികമായിട്ട് നമ്മൾ ഒരു ടെലിഫോൺ ഡയറക്ടറി എടുത്ത് വായിക്കുന്നത് പോലെ ആരെഴുതി എന്നെഴുതി എന്തെഴുതി അങ്ങനെ യാന്ത്രികമായിട്ട് വേണമെങ്കിൽ പറഞ്ഞു പോകാം. അങ്ങനെ ബൈബിൾ സർവേ പഠിച്ചാൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ അപ്രോച്ച് അല്ല ഞാൻ ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു അപ്രോച്ചുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ബൈബിൾ സർവേ പഠിപ്പിക്കാൻ പോവാമെന്ന് കേട്ടപ്പോൾ തന്നെ എന്നോട് ചിലർ ചോദിച്ചു, അച്ചായൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ക്രിട്ടിക്കൽ തിയറിയൊക്കെ പറയുന്നതായിരിക്കും ഒന്ന്. അത് ഈ വേർപാട് സമൂഹത്തിൽ നിന്ന് തിരുത്തൽവാദികളുടെ ബൈബിൾ കോളേജസിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്ന ആളുകളുടെ ഇടയ്ക്ക് അത് വലിയൊരു ക്രേസാണ്. ബൈബിള് അല്ലെ, ബൈബിൾ സർവേ പഠിപ്പിക്കുമ്പം ആദ്യമേ ബൈബിളിനെ എതിർത്ത തിരുത്തൽവാദികൾ എന്ത് പറഞ്ഞ് എന്ത് പഠിപ്പിച്ചു അത് പഠിപ്പിക്കണം, അതെന്നിട്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ബൈബിൾ സർവേ പഠിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികളോട് നമ്മൾ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പം അവിടെ ഇന്ന 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 അശ്ലീല വാക്കുകൾ കേൾക്കും, മോനെ അതിൻ്റെ അർത്ഥം എല്ലാം മനസ്സിലാക്കിക്കോണം, ആൻഡ് നമ്മളത് ഉപയോഗിക്കത്തില്ല. അങ്ങനെയല്ല നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് പാടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോകാറില്ല, മോനെ അത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ 1800s ജർമ്മനിയിലെ തിരുത്തൽവാദികൾ, അത് ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, തിരുത്തൽവാദികൾ വെല്ലുവിളിച്ച് പറഞ്ഞതാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരുവെഴുത്തിലെ ആശയങ്ങളെ നിങ്ങളുടെ സന്തതികൾ തിരുത്തി എഴുതുകയും അത് ആധികാരികം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു റിസൾട്ടാണ് ബൈബിൾ സർവേ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യ തിരുത്തൽവാദികൾ എന്ത് പഠിപ്പിച്ച് എന്നുള്ളതെല്ലാം പഠിപ്പിച്ചിട്ട് പിന്നെ ദൈവവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ കോമൺ ലൈഫിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ അപ്രോച്ച് അല്ല എടുക്കാൻ പോകുന്നത്. നമ്മുടെ ബേസിക് പർപ്പസ്, നമ്മൾ ഇത് പഠിക്കുന്നതിൻ്റെ ബേസിക് പർപ്പസ്, ഒന്ന്, ദൈവശാസ്ത്രത്തിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടുക. രണ്ട്, നമ്മുടെ സ്വന്തം ആത്മീയ ജീവിതത്തിൽ അതിൽ നിന്നൊരു ചാലഞ്ച്, ഒരു പ്രചോദനം ഉണ്ടാകണം. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു അപ്രോച്ചിലായിരിക്കും ഇവിടെ ബൈബിൾ സർവേ കവർ ചെയ്യുന്നത്. അതിന് എക്സ്പോസിറ്ററി അപ്രോച്ച് എന്ന് പറയും. എക്സ്പോസിറ്ററി അപ്രോച്ചിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഡാറ്റ മുഴുവൻ കവർ ചെയ്ത് പോകുമെങ്കിലും ഓരോ ഭാഗത്ത് അതത് ഭാഗം നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് എങ്ങനെ അത് ലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് പറഞ്ഞു പോകുന്നതാണ് എക്സ്പോസിറ്ററി അപ്രോച്ച്. ആ അപ്രോച്ചിലായിരിക്കും നമ്മൾ ബൈബിളിൻ്റെ 66 ബുക്സിനെ കവർ ചെയ്യുന്നത്. ആദ്യത്തെ ചില ബുക്സ് കവർ ചെയ്യുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടോ കുറച്ച് ബോറിംഗ് ആയിട്ടോ തോന്നിയേക്കും. എൻ്റെ അഭ്യർത്ഥന, ഒരു ആവർത്തന പുസ്തകം വരെ ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ പഞ്ചഗ്രന്ഥങ്ങളുടെ ആ ലാസ്റ്റ് ബുക്ക് ആകുമ്പോഴാണ് ബൈബിൾ സർവേയുടെ ആ സീരിയസ്നെസ് ഒന്ന് ക്ലിയറായിട്ട് മനസ്സിലായി തുടങ്ങുന്നത്. മെഡിസിൻ കഴിക്കുന്ന കാര്യം പോലെയാണ്, മെഡിസിൻ കഴിച്ച് ചിലപ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ചിലതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ചിലത് കഴിച്ചു തുടങ്ങി 15 ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ബൈബിൾ സർവേയും അതുപോലെ തന്നെയാണ്. തുടങ്ങി ഒരു 4-5 ബുക്സ് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഓ, ഇതൊന്നും റിയലൈസ് ചെയ്തില്ലായിരുന്നു എന്നുള്ള ആ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വരുന്നത്. വേദപുസ്തകത്തിൻ്റെ 66 ബുക്സിനെ നമ്മൾ ഒരു അനാലിസിസ് ചെയ്ത് നോക്കുവാണെങ്കിൽ 66 ബുക്സിൻ്റെ മെസ്സേജ് 3 പോയിൻസിൽ നമുക്ക് സമറൈസ് ചെയ്യാൻ സാധിക്കും, അല്ലെ, രത്ന ചുരുക്കമായിട്ട് 3 പോയിൻസ് പറയാൻ സാധിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ കരുതൽ. രണ്ട്, മനുഷ്യൻ്റെ ലംഘനം.
മൂന്ന് ദൈവത്തിൻ്റെ കരുണ. ഇതിനെക്കുറിച്ച് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ 27 തൊട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി ഒന്നിൻ്റെ 27 തൊട്ട്, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ജസ്റ്റ് സൃഷ്ടിക്കുകയല്ല ചെയ്തത്, നമ്മൾ മറക്കാൻ പാടില്ല. ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 29-ാം വാക്യത്തിൽ, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ച് അത് കഴിഞ്ഞ് മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു കഴിഞ്ഞ് മനുഷ്യനോട് പറയുന്നത്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ കരുതൽ, ഗോഡ്സ് പ്രോവിഷൻ ഫോർ മാൻകൈൻഡ്. അങ്ങനെ ദൈവം മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കരുതി കഴിഞ്ഞ് 31-ാം വാക്യത്തിൽ, ഉൽപ്പത്തി ഒന്നിൻ്റെ 31-ൽ നാം വായിക്കുന്നത്, താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി, 6-ാം ദിവസം ദൈവം തന്നെ അതിനെ ഒന്ന് വിലയിരുത്തി. വിലയിരുത്തിയതോടെ അത് നന്ന്, എത്രയും നല്ലത്, നല്ലതെന്ന് മാത്രമല്ല എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കിൽ ഉള്ള ആ ഗുഡ് പോയിൻസും ബാഡ് പോയിൻസും അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ആ ക്വാളിഫൈഡായിട്ടുള്ളത് ആരാണ്? അത് നിർമ്മിച്ച ആളാണ്, അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിൻ്റെ കൂടെ നിന്ന ആളാണ്. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം മനുഷ്യന് വേണ്ടി വേണ്ടതെല്ലാം കരുതി കഴിഞ്ഞ് ദൈവം തന്നെ അതിനെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞപ്പോൾ നന്ന് എന്ന് കണ്ടു. അത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വളരെ നല്ലതാണ്, എത്രയും നല്ലത്. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് വണ്ടർഫുൾ എന്ന് ദൈവം കണ്ടു. അതാണ് ദൈവത്തിൻ്റെ കരുതൽ. ദൈവത്തിൻ്റെ ഈ കരുതലിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ 66 ബുക്സിൽ ധാരാളം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. എല്ലാ ബുക്സിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകത്തില്ല. എന്നാൽ 66 ബുക്സ് എടുത്തു കഴിഞ്ഞാൽ ധാരാളം സ്ഥലത്ത് ദൈവം മനുഷ്യന് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട് എന്നുള്ളതും അത് എത്രയും നല്ലത് എന്ന് നമ്മൾ കാണുന്നു. അതേ പുസ്തകം ഉൽപ്പത്തിയുടെ 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം എത്തുമ്പോൾ, 6:5, ഉൽപ്പത്തി 6:5 നാം വായിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ലോകത്തിൽ നാം ധാരാളം വഷളത്വം കാണുന്നെങ്കിൽ ഇന്ന് സൃഷ്ടി കഴിഞ്ഞ 6,000 വർഷങ്ങൾ കഴിഞ്ഞു. 6,000 വർഷം ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ്റെ കണ്ടിന്യൂസ് ബ്രെയിൻ വാഷിങ്ങിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ ഇത്രയധികം വഷളത്വവും വക്രതയും കാണുന്നത്. എന്നാൽ നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ ആദാമിനെ സൃഷ്ടിച്ചിട്ട് ഏകദേശം 1,500 വർഷങ്ങളായതേ ഉള്ളൂ. ഈ 1,500 വർഷം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് 1,500 വർഷമേ ആയുള്ളൂ. ഈ 1,500 വർഷം എന്ന് പറഞ്ഞാൽ ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചതിൽ 2-ാം തലമുറ അന്ന് ജീവനോടെ ഉണ്ടായിരുന്നു. അന്ന് 900-950 വർഷമൊക്കെ അല്ലായിരുന്നു ആളുകൾ ജീവിക്കുന്നത്. അപ്പം 900 വയസ്സുള്ള 2 പേരെ എടുത്തു കഴിഞ്ഞാൽ 1,800 വർഷമായി. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ 1-ാം തലമുറയിൽ സംഭവിച്ച കാര്യങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്ത അവർ കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല. എന്നാൽ ഏദൻ തോട്ടം തൊട്ട് എല്ലാ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു തലമുറ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യമാണ് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഇന്നത്തെ അത്രയും വക്രതയും വഷളത്തും ഇല്ലായിരുന്നു. ഇന്നത്തേതിനേക്കാൾ മനുഷ്യൻ ആ സൃഷ്ടിയുമായിട്ട് വളരെ അടുത്ത് ജീവിച്ച ഒരു കാലമായിരുന്നു. ഇന്നുള്ള രീതിയിലുള്ള കോമ്പറ്റീഷനോ ക്ഷാമമോ ഒരു കാര്യമില്ലായിരുന്നു. ദൈവം മനുഷ്യന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത എല്ലാ കാര്യവും സുലഭമായിരുന്നു. സയൻറ്റിസ്റ്റ്സ്
അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഏകദേശം 6000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നുണ്ടായിരുന്ന ഫോറസ്റ്റുകളേക്കാൾ ഏതാണ്ട് 10 ഇരട്ടി ഫോറസ്റ്റ്സ്, ഏറ്റവും കുറവ് 10 ഇരട്ടി ഉണ്ടായിരുന്നെന്നാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രീതിയിലുമുള്ള ഫ്രൂട്ട്സ് ഉള്ള ഫോറസ്റ്റായിരുന്നു ഇതെല്ലാം. അപ്പോൾ അങ്ങനെ മനുഷ്യനെ ഈവൻ കൃഷി ചെയ്തില്ലെങ്കിൽ പോലും ജീവിക്കാം എന്നുള്ള രീതിയിലെ എല്ലാം സുലഭമായിരുന്ന സമയത്ത് മനുഷ്യൻ ചെയ്തതെന്ത്? ദുഷ്ടത. അതങ്ങ് അലിംഗനം ചെയ്തു. അതെന്തുകൊണ്ടാണ് അലിംഗനം ചെയ്തത്? ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം എല്ലായ്പ്പോഴും ദോഷമുള്ള അത്രേ. എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, വളരെ ദൈവഭയത്തോടെയും ഭക്തിയോടെയും ഒരു കുടുംബത്തിൽ വളർത്തിയ ഒരു കുട്ടി തെറ്റായ വഴിയിൽ പോയാൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഷോക്ക്, ആ കുട്ടിയെ കാണുന്നവർക്കും ഷോക്കാണ്. അയ്യോ, ഇത് ഇന്നയാളിൻ്റെ മകനല്ലേ അല്ലേ മകളല്ലേ? എത്രയോ കെയർഫുള്ളായിട്ടാണ് അവർ വളർത്തിയത്. ഇന്ന് 6000 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഷോക്കാണെങ്കിൽ, ആ സൃഷ്ടി കഴിഞ്ഞ് വെറും 1500 വർഷം കഴിഞ്ഞ് മനുഷ്യൻ്റെ വക്രത കണ്ട് ദൈവം, ഗോഡ് വാസ് ഷോക്ക്ഡ്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. ദൈവത്തിന് വളരെ ദുഃഖമുണ്ടാകുന്നതിനെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം അനുതപിച്ചെന്ന് മാത്രമല്ല, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നെന്ന് യഹോവ അരുളി ചെയ്തു. നാം മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെ കാണിക്കുന്നു. മനുഷ്യന് വേണ്ടി എല്ലാം കരുതി കൊടുത്തു കഴിഞ്ഞ് ഇതാണ്, ഈ രീതിയിലാണ് മനുഷ്യൻ ദൈവത്തോട് പ്രതികരിക്കുന്നത്. ഓഫ് കോഴ്സ് അത് 1-ാം തലമുറയിൽ തന്നെ തുടങ്ങിയതാണ്. 1-ാം തലമുറയിൽ ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട് അനുദിന ജീവിതത്തിൽ ദൈവവുമായിട്ട് ആശയവിനിമയം നടത്തിയ ആദാമും ഹവ്വായും വന്ന് 5 മിനിറ്റ് പോലും ആ സർപ്പം സ്ത്രീയോട് സംസാരിച്ചില്ല. ഇമ്മീഡിയറ്റ്ലി ആ സർപ്പം പറഞ്ഞതുപോലെ ചെയ്തു. ഭർത്താവ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ആദാം ഹവ്വ ചെയ്തതുപോലെ തന്നെ ചെയ്തു എന്ന് നാം കാണുന്നു. ദൈവം എല്ലാ തലമുറയിലും തൻ്റെ മക്കൾക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കരുതുന്നു എന്ന ഇതാണ് മനുഷ്യൻ്റെ ആ പ്രതികരണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അന്നത്തെ കാലത്തെ ഏറ്റവും ധനികന്മാരായ ആളുകളിലൊന്നായിരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ 10 മക്കൾ കൊണ്ടുപോയി മേയിക്കത്തക്ക രീതിയിലുള്ള വളർത്തു മൃഗങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ ബേസിക്കലി ദേവർ ഷെപ്പേർഡ്സ്, കൃഷിക്കാരല്ലായിരുന്നു. 10 പേര് കൊണ്ടുപോകേണ്ട രീതിയിലുള്ള വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ സംഖ്യ എത്രയോ 100 കണക്കിനായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈവൻ യാക്കോബ് വളരെ റിച്ചായിരുന്നു. ഏസാവിനെ കാണാൻ അല്ല, ഏസാവ് യാക്കോബിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ യാക്കോബ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. ഒരു ഏസാവ് പോലെ ഇഷ്ടം പോലെ വളർത്തു മൃഗങ്ങളുള്ള തൻ്റെ സഹോദരനെ പ്ലീസ് ചെയ്യണമെങ്കിൽ അത് 1-ോ 2-ോ മൃഗം കൊടുത്തതുകൊണ്ടൊന്നും അവിടെ പ്ലീസിങ് ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എവറി ഡേ പാർക്കർ പേനയും കൊണ്ട് എഴുതുന്ന ആളിന് 5 രൂപയുടെ മാക്സിൻ്റെ പേന കൊടുത്തു കഴിഞ്ഞാൽ അവന് വലിയ സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഏസാവിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഈ മൃഗങ്ങളെ കൊടുത്തെങ്കിൽ അതിൻ്റെ സംഖ്യ എത്ര ആയിരിക്കും? അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞാണ് ഈ യോസേപ്പിൻ്റെ സംഭവം സംഭവിക്കുന്നത്. ആൻഡ് ആ യോസേപ്പിൻ്റെ സംഭവത്തിൽ 10 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഏതെങ്കിലും രീതിയിൽ സ്വന്തം സഹോദരനെ കരുതുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഒരു സഹോദരൻ പിന്നെ രക്ഷിക്കാം എന്നൊക്കെ ഓർത്തെങ്കിലും തനിക്കത് സാധിച്ചില്ല. എന്നാൽ ആ സഹോദരൻ ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതായിരുന്നെങ്കിൽ, റൂബേൻ സ്ട്രോങ് ആയിട്ട് നിന്നതായിരുന്നെങ്കിൽ ഇളയ സഹോദരന്മാർ കേൾക്കേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ട് റൂബേൻ സ്ട്രോങ് ആയിട്ട് നിന്നില്ല എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ജീവിതത്തിൽ വക്രതയുള്ള
ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറഞ്ഞാലും ഇളയ സഹോദരന്മാർ അത് അംഗീകരിക്കത്തില്ല. റൂബേൻ്റെ ജീവിതം മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. സോ ഷൂവൻ റിബല്യൻ എവരി ജനറേഷൻ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ദൈവത്തോട് മത്സരിക്കുന്നു, ദൈവം തന്നതിനെയൊക്കെ ദുർവിനിയോഗം ചെയ്യുന്നു, ദൈവത്തിൻ്റെ ഹൃദയം വിലപിക്കുന്നു. എന്നാൽ അതേ പുസ്തകത്തിൻ്റെ 6:8 നാം വായിക്കുന്നത് 6:8, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇത് തന്നെ നമ്മൾ ലോത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്. അബ്രഹാം ദൈവം മുൻപാകെ യാചിച്ചതുകൊണ്ട് ലോത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവം പറഞ്ഞു 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന്. 10 നീതിമാന്മാരില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം ആ പട്ടണത്തെ നശിപ്പിച്ചെങ്കിലും നശിപ്പിക്കുന്നതിന് മുൻപ് ലോത്തിനെയും കുടുംബത്തെ 4 പേരെ ദൈവം രക്ഷിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടന്നെന്ന് ചുരുക്കം ആളുകളെക്കുറിച്ച് ദൈവവചനത്തിൽ നാം കാണുന്ന അവരുടെയൊക്കെ ലൈഫ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. നോഹ ഒന്നാണ്, ഹാനോക്ക് മറ്റൊന്നാണ്. മറ്റ് ചിലർക്ക് എക്സാക്ട്ലി ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇതേ അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ, ദാവീദിന് വേണ്ടി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ദാവീദ് ജീവിതത്തിൽ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 3 പോർഷൻസ് നിങ്ങളുടെ മുൻപിൽ ഞാൻ വെച്ചതാണ് വേദപുസ്തകത്തിൻ്റെ കംപ്ലീറ്റ് 66 ബുക്സിൻ്റെ താക്കോല്. ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ മത്സരവും ലംഘനവും അത് കാണുമ്പോൾ ദൈവത്തിൻ്റെ കമ്പാഷൻ, ദൈവത്തിൻ്റെ കരുണ. അത് കരുണ 2 രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോഹയോട് ദൈവം കരുണ കാണിച്ചത് നോഹ നീതിമാനായതുകൊണ്ടാണ്. നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. നോഹയുടെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ഓർപ്പിക്കട്ടെ, അന്ന് ലോകത്തിലെ പോപ്പുലേഷൻ ഓൾറെഡി നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷങ്ങൾ മില്യൺസിൻ്റെയും കോടികളുടെ ഇടയ്ക്ക്, പ്രോബബ്ലി 10 ലക്ഷത്തിൻ്റെ 1.5 കോടിയുടെ ഇടയ്ക്ക് പോപ്പുലേഷൻ ആയി കഴിഞ്ഞു. അത്രയും ആളുകളുടെ ഇടയ്ക്ക് ഇത്ര അധികം പാപവും വക്രതയും നിറഞ്ഞ ആ തലമുറയിൽ നോഹയെക്കുറിച്ച് ദൈവം പറയുന്നത് ഹി വാസ് പ്യുർ എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അല്ലാതെയും ദൈവം കരുണ കാണിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തോട് റിബൽ ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറുതായിട്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു വിഷമമോ അനുതാപമോ വന്നു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് കൈൻ. സ്വന്തം സഹോദരനെ സംഹരിച്ച് ദൈവത്തോട് വാദപ്രതിവാദം ചെയ്ത് ഞാൻ എൻ്റെ സഹോദരൻ്റെ ദാസനാന്ന് എന്ന് കാവൽക്കാരനാണെന്നോ എന്ന് ചോദിച്ച ആ കൈൻ, കർത്താവെ ഇത് ഭയങ്കരമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ, പ്ലീസ് പ്രൊട്ടക്ട് മീ എന്ന് പോലും പറഞ്ഞില്ല. ഇത് ഭയങ്കരമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് അവന് വേണ്ടി ഒരു സംരക്ഷണത്തിന് വഴിയുണ്ടാക്കിയതായിട്ട് നാം കാണുന്നുണ്ട്. നാം പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ട്രാൻസ്പോർട്ട് ബസ് ഇപ്പോൾ പിന്നെ കയറ്റിക്കൊണ്ട് പോകാറുണ്ട്. എന്നാൽ ചില വർഷങ്ങൾ മുൻപ് വരെ ഇറങ്ങാൻ ആളില്ലെങ്കിൽ സാധാരണ ഫാസ്റ്റ് പാസഞ്ചർ ഒന്നും എങ്ങും നിർത്തത്തില്ലായിരുന്നു. നിർത്തേണ്ട ആവശ്യം ഇല്ലെന്ന് അവരെ ഒരു നീതീകരണവും പറയുമായിരുന്നു. ആൾ കൈ കാണിച്ചാലും നിർത്തത്തില്ലായിരുന്നു. പ്ലസ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്, ആൾ റീസണബിളി നിറഞ്ഞു കഴിഞ്ഞാൽ സാറി ഒരു ഡബിൾ ബെല്ലടിച്ചേക്കണേ, ഇനി എങ്ങും നിർത്തേണ്ട ആവശ്യമില്ലെന്ന്. ഡബിൾ ബെല്ലടിക്കുന്നത് നിങ്ങളിൽ ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേട്ടിട്ടുള്ളതാണ്. സോ ബേസിക്കലി അവർ ആരെയും അകത്തോട്ട് കയറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ കാലത്ത് ഇന്നും അതുതന്നെയാണ്. പ്രൈവറ്റ് ബസ്സാണെങ്കിലോ, പ്രൈവറ്റ് ബസ്സേ മുക്ക് മുക്കിന് നിന്ന് സ്ഥലമില്ലെങ്കിൽ പോലും ആളുകളെ കയറ്റി കൊണ്ടുപോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരു ട്രാൻസ്പോർട്ട് ബസ് പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്. ആവശ്യത്തിനായി കഴിഞ്ഞ് ഇനിയും വേണ്ട എന്നല്ല, ലാസ്റ്റ് വ്യക്തിയെപ്പോലും കൂടെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. രക്ഷയെക്കുറിച്ച് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ
നമുക്കെല്ലാം കുറേ പ്രൈവറ്റ് ദൈവശാസ്ത്രമുണ്ട്. ആ പ്രൈവറ്റ് ദൈവശാസ്ത്രത്തിനനുസരിച്ചാണ് പലപ്പോഴും നാം ദൈവത്തെ വീക്ഷിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദൈവം തിരഞ്ഞെടുത്തവർ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ, ബാക്കി ആളുകളെല്ലാം ദൈവം അവരെ നരകത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ള തിയോളജി വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് എ ഗോഡ് ഓഫ് കമ്പാഷൻ. വേദപുസ്തകത്തിൽ നാം കാണുന്ന ദൈവത്തെക്കുറിച്ച് കാണുന്ന ദൈവം അനുകമ്പയുള്ളൊരു ദൈവമാണ്. മാക്സിമം ആളുകളെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷയ്ക്ക് വേണ്ടി ദൈവവചനം ഒറ്റയൊരു കണ്ടീഷനെ പറയുന്നുള്ളൂ: ബിലീവ് ഓൺ ലോർഡ് ജീസസ് ആൻഡ് യു വിൽ ബി സേവ്ഡ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. ഈ ദിവസങ്ങളിൽ അത് പലപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഒക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ പലർ, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ള പല സ്ത്രീകൾ പറയാറുണ്ട്, ഞാൻ ഈസാ നബിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു വ്യക്തി ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രോബബ്ലി ആ വ്യക്തി ഈസാ നബിയെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കാണാൻ സാധ്യതയുണ്ട്. സോ ലെറ്റ് അസ് റിമെമ്പർ, അങ്ങനെയുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ആളുകളെ രക്ഷയിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ച് പല രീതിയിലുള്ള റിസർവേഷൻ നമ്മൾ നമ്മുടെ മനസ്സുകളിൽ വെക്കാറുണ്ട്. പ്ലീസ് റിമെമ്പർ, ദൈവം റിസർവേഷൻ്റെ ദൈവമല്ല. ദൈവം എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്നൊരു ദൈവമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ ഏറ്റവും ആദ്യത്തെ സീരിയസ് ഒരു ലംഘനത്തിൻ്റെ സ്റ്റോറി നാം വായിക്കുമ്പോൾ തന്നെ അവൻ ഇത്രേ പറഞ്ഞുള്ളൂ, ലോർഡ് മൈ ബേർഡൻ. കർത്താവേ, അവിടുന്ന് ആ പറഞ്ഞ അതിനനുസരിച്ച് മൈ ബേർഡൻ ഈസ് ബിയോണ്ട് മൈ കപ്പാസിറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് അവന് സംരക്ഷണം നൽകി. ഹോൾ ബൈബിൾ നാം കാണുന്നത് ഈ രീതിയിലാണ്. അങ്ങനെ ആ വീക്ഷണകോണത്തിൽ നാം ബൈബിളിൻ്റെ 66 ബുക്സിനെ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുൻപിൽ വരുന്നതാണ് ഉൽപ്പത്തി. ഉൽപ്പത്തി വെറും കുറച്ച് കഥകളൊക്കെ ആണെന്ന് ധാരാളം ആളുകൾ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. നാം ഏത് രീതിയിലാണ് നമ്മുടെ കുട്ടികളെ വീടുകളിലും സൺഡേ സ്കൂളിലും പഠിപ്പിക്കുന്ന, അതിൻ്റെ കാരണം കൊണ്ടും കുട്ടികളുടെ മനസ്സിൽ ബേസിക്കലി കിട്ടുന്ന ഒരു ഐഡിയ, ആ അത് കുറേ സ്റ്റോറീസാണ്. ആ രീതിയിലല്ല, ആ രീതിയിൽ കുട്ടികളെ ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മൾ നിർത്തണം. അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേദപുസ്തകത്തെക്കുറിച്ച് വേണ്ട കൺവിക്ഷൻ ഇല്ലാത്തത്. അക്കാര്യത്തിൽ ഈ ഹൗസ് ടു ഹൗസ് വിസിറ്റേഷന് പോയി തുടങ്ങിയതോടെ എനിക്ക് മനസ്സിനെപ്പോഴും വലിയ വിഷമം തോന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഖുർആൻ വായിച്ചിട്ടുണ്ടോയെന്ന്. ഒരു മുസ്ലിമാണ്. ഞാൻ പറഞ്ഞു, ഖുർആൻ ഹിന്ദി ട്രാൻസ്ലേഷനും വായിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വായിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ വരെ അതൊരു നോർമൽ കോൺവെർസേഷനാണ്. അത് കഴിഞ്ഞ് താൻ എന്നോട് ചോദിച്ചത്, എന്നിട്ടും സാറ് ഇതുവരെ മുസ്ലിമായില്ലേ? സി, ആ വ്യക്തിയുടെ മനസ്സിൽ കിടക്കുന്ന കൺവിക്ഷൻ. രണ്ട് പ്രാവശ്യം അവരുടെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു മുസ്ലിം ആയി തീരണം എന്നുള്ള ആ കൺവിക്ഷൻ അവരുടെ മനസ്സിലുള്ളത് ചെറുപ്രായം തൊട്ടേ അവരെ പഠിപ്പിക്കുന്നതിൻ്റെ റിസൾട്ടാണ്. നമ്മൾ കുട്ടികളെ ഉൽപ്പത്തി പഠിപ്പിക്കുമ്പോൾ വെറും ആദാമിൻ്റെ ഹവ്വായുടെയും കഥയായിട്ടല്ല, നേരെ മറിച്ച് ഓരോ സ്റ്റോറി കുട്ടികളോട് പറയുമ്പോൾ അതിൻ്റെ പുറകെയുള്ള ആത്മീക അർത്ഥം, ദ മോറൽ ഓഫ് ദ സ്റ്റോറി, അതുകൂടെ പഠിപ്പിച്ചു പോകണം. അക്കാര്യത്തിൽ നമുക്ക് വലിയ പരാജയം വന്നിട്ടുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. ബട്ട് നമ്മളെക്കൊണ്ടൊക്കെ ചെയ്യാവുന്നത്, ലെറ്റ് അസ് ഡു ഇറ്റ്. അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് ആ സ്റ്റോഞ്ച് വിശ്വാസം ഡെവലപ്പാകുന്നത്. എന്നോട് ഈ കാര്യം ഈ ആഴ്ചയാണ് ഒരാൾ ചോദിച്ചത്, സാർ എന്നിട്ടും ചേഞ്ച് ആയില്ലെന്ന്. എല്ലാ ആഴ്ചയും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ലഭിക്കാറുണ്ട്. കാരണം എറണാകുളത്തെ 20% പോപ്പുലേഷൻ ഏകദേശം മുസ്ലിംസാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ, അതോടെ ഞാൻ ഓർപ്പിക്കട്ടെ, മെജോറിറ്റി. അപ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ, സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ, സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ. ആ രീതിയിൽ നമ്മുടെ കുട്ടികൾ സംസാരിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. സോ ഉൽപ്പത്തിയെക്കുറിച്ച് അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ബൈബിളിലെ 66 ബുക്സിൽ
ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബൈബിളിലെ കംപ്ലീറ്റ് മെസ്സേജ് ഇല്ലാതാകും. അതേത് പുസ്തകമാണ്? ഉൽപ്പത്തിയാണ്. അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഉൽപ്പത്തിയിലുള്ള ചരിത്രരേഖ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. രക്ഷിതാവിനെക്കുറിച്ച് ദൈവം ഒരു പ്രോമിസ് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. തൻ്റെ വചനം, തൻ്റെ സുവിശേഷം, അത് തലമുറ തലമുറയെ ഏൽപ്പിക്കുവാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് യാക്കോബിൻ്റെ തലമുറയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകമെമ്പാടും പോപ്പുലേഷൻ അങ്ങ് വളരെയധികം എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞതോടെ എവഞ്ച്വലി യാക്കോബ് മിസ്രൈമിൽ വന്ന് ഏകദേശം 400 കഴിഞ്ഞപ്പോഴത്തേക്ക് ലിഖിത രൂപത്തിൽ വേദപുസ്തകം കൊടുക്കേണ്ട ആവശ്യം വന്നു. ഈ കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഇത് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി ഉൽപ്പത്തി മനസ്സിലാക്കണം. ദൈവജനം കനാനിൽ പോയി സെറ്റിലായി. കനാനിൽ പോയി സെറ്റിലായ വാട്ട് ഈസ് ദ ബിഗ് തിങ്? ആക്ച്വലി പുറപ്പാട് തൊട്ട് മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ബിഗ് തിങ്? ഉൽപ്പത്തിയിൽ ദൈവം അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി അവിടെ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ പുറപ്പാട്, സംഖ്യ, ലേവ്യ, അത് ആ ബുക്സിൻ അത് അതിൻ്റെ വാട്ട് ഈസ് ദ മീനിങ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തിയിലുള്ള ആ ഹിസ്റ്ററി മാത്രമല്ല, ആ ഹിസ്റ്ററിയുടെ പുറകെയുള്ള ആ ദൈവശാസ്ത്രം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ രക്ഷിതാവായിട്ട് വന്നു. പശ്ചാത്തലം ഇല്ലെങ്കിൽ മറ്റ് ഈ ലോകത്തിലുള്ള വലിയ ആളുകളൊക്കെ വന്നു, മതം സ്ഥാപിച്ചു, അതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. സോ വി ഹാവ് ടു, ഉൽപ്പത്തി ഉണ്ടെങ്കിൽ മാത്രമേ വേദപുസ്തകത്തിലെ ഹിസ്റ്ററി മനസ്സിലാകത്തുള്ളൂ എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. നമ്പർ 2, വേദപുസ്തകത്തിലുള്ള എല്ലാ പ്രധാന ഉപദേശങ്ങൾ അതിൻ്റെ റൂട്ട് നമുക്ക് ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കും. ആ രീതിയിൽ നമ്മൾ ഉൽപ്പത്തി വീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കെല്ലാം ആ രീതിയിൽ ഈ പുസ്തകം ഒന്നുകൂടൊന്ന് നോക്കി ആ രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ, അത് നമ്മളെല്ലാം സാധാരണ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്, മോശയാണെന്ന്. ആക്ച്വലി വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളും ഇയോബും ഒരു സങ്കീർത്തനവും മോശയാണ് എഴുതിയത്. സങ്കീർത്തനങ്ങളിൽ ഒരെണ്ണമുണ്ട് മോശയുടേത്. ഇയോബിൻ്റെ ഗ്രന്ഥം മോശയാണ് എഴുതിയത്. എന്നാൽ ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ കൂടെ വെക്കുന്നതിന് വരെ അങ്ങ് സങ്കീർത്തനത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയത് പദ്യം ഉള്ള ഗ്രന്ഥങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി, അതുകൊണ്ടാണ് ഇയോബ് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഇയോബ് അബ്രഹാമിൻ്റെ സമകാലീനനായിരുന്നു എന്നുള്ളതിന് ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ധാരാളം തെളിവുകൾ ലഭിക്കുന്നു. പ്ലസ് യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള ഈ ഓറൽ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്നൊന്നാണ് ഇയോബ് മോശയാണ് എഴുതിയതെന്നുള്ളത്. ഈ പുസ്തകത്തിൽ നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് വായിക്കാം. നമ്മൾ വായിക്കുന്നു ദൈവം എങ്ങനെ ആദ്യമേ ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു. ആ വ്യക്തികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ക്രമേണ ഒരു വ്യക്തിയെ തൻ്റെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി ആ ഹോൾ കുടുംബത്തെ തിരഞ്ഞെടുത്തു. അതൊരു ട്രൈബായിട്ട് മാറി, അതൊരു 12 ട്രൈബ്സായിട്ട് മാറി. ഇതെല്ലാം നമ്മൾ ഉൽപ്പത്തിയിലാണ് വായിക്കുന്നത്. മോശയാണ് എഴുതിയതെന്നുള്ളത് പുതിയ നിയമവും പല പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലൂക്കോസ് അഞ്ചിൻ്റെ പതിനാല് ലേവ്യ പുസ്തകം 13:2 14:2 തുലനം ചെയ്ത് നോക്കിയാലും മോശ എഴുതിയെന്നുള്ളത് പുതിയ നിയമത്തിൽ കർത്താവ് അത് ആവർത്തിച്ച് പറയുന്നത്. ആക്ച്വലി പുതിയ നിയമത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട്. സോ ഇത് എഴുതിയത് മോശയാണെന്നുള്ളത് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിന്നും വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെഴുതി, അത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചായിരുന്നു. സാധാരണ ഒരു റഫ്ലി 1500 BC എന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ കുറച്ചുകൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1450, ഏകദേശം 1450 യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന്
ദൈവത്തിൻ്റെ മോചനം ലഭിച്ച് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെട്ട സമയത്ത് മരുഭൂമിയിലുള്ള 40 വർഷത്തെ ആ യാത്രയുടെ സമയത്താണ് മോശ ഈ ഗ്രന്ഥങ്ങൾ എഴുതുന്നത്. അങ്ങനെ ആ പീരീഡിൽ എഴുതിയതിന് പല കാരണമുണ്ട്. ഈ മരുഭൂമി യാത്ര തുടങ്ങുന്നതിന് മുൻപ് വരെ മോശയുടെ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ആദ്യത്തെ 40 വർഷം ദൈവം അന്ന് ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും ഉന്നതമായ, ഉന്നതമെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി, ടെക്നോളജിക്കലി ആൻഡ് ലിറ്റററി കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ രാഷ്ട്രമായിരുന്നു. ഉന്നതമായതുകൊണ്ടാണ് ഈ 3500-4500 വർഷം പഴക്കമുള്ള ബിൽഡിങ്സ്, തോലയിലുള്ള എഴുത്തുകൾ, പെപ്പിറസിലുള്ള എഴുത്തുകൾ, ഈവൻ ഡെഡ് ബോഡീസ് ഇന്നും പ്രിസർവ് ആയിട്ടിരിക്കുന്ന അത്രയധികം ഉന്നതമായ ഒരു രാഷ്ട്രമായിരുന്നു. ദൈവം അവിടെ 40 വർഷം ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞ് 40 വർഷം മരുഭൂമിയിൽ ആട്ടിൻകുട്ടികളെ മേയിക്കുന്ന ജോലി കൊടുത്തു. അപ്പോൾ ആദ്യത്തേത് ടെക്നിക്കൽ ട്രെയിനിങ് ആയിരുന്നു, രണ്ടാമത്തേത് ലീഡർഷിപ്പ് ട്രെയിനിങ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മോശയെ തിരിച്ച് ഈജിപ്തിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രീ ഒന്നും അല്ലായിരുന്നു. നിങ്ങൾക്ക് നമുക്കെല്ലാം അറിയാമല്ലോ, ആ 10 ആപത്തുകൾ വന്നു, ഫറോൻ വിളിച്ചു, ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായി. നോഹയുടെ സ്വന്തം ആളുകൾ പോലും, മോശയുടെ സ്വന്തം ആളുകൾ പോലും മോശയ്ക്കെതിരെ പിറുപിറുത്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്നിറങ്ങി, യാത്ര തുടങ്ങി. പിന്നെ 40 വർഷം യാത്ര തന്നെ യാത്രയായിരുന്നു. അതുതന്നെ 40 വർഷം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ പിറുപിറുത്തതുകൊണ്ട് ദൈവം ഹീ മെയ്ഡ് എ പ്രോമിസ്. ഈജിപ്തിൽ നിന്നിറങ്ങിയ അഡൾട്ടായിട്ടുള്ള ഒറ്റ ഒരുത്തൻ അവിടെ കനാൻ നാട്ടിൽ പ്രവേശിക്കത്തില്ലെന്ന്. യോശുവയും കാലേബും പ്രവേശിച്ചു. അവർക്ക് ദൈവം എക്സെപ്ഷൻ കൊടുത്തു. മോശയ്ക്ക് പ്രവേശിക്കാമായിരുന്നു, എന്നാൽ മോശ ലാസ്റ്റിലൊരു മിസ്റ്റേക്ക് ചെയ്തു, ഒരു തെറ്റ് ചെയ്തു. അങ്ങനെ മോശയ്ക്കും അത് നിഷേധിക്കപ്പെട്ടു. സോ ഈ 40 വർഷം യാത്രയായിരുന്നു, യാത്ര തന്നെ യാത്രയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ സ്ഥലത്ത് ക്യാമ്പ് അടിക്കുമായിരുന്നു. യുദ്ധമൊന്നും ഇല്ലായിരുന്നു, കൃഷിയൊന്നും ഇല്ലായിരുന്നു. അവർക്കുള്ള മൃഗങ്ങളെ അവർ വളർത്തിയിരുന്നു, അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. മാംസഭക്ഷണത്തിന് വേണ്ടി ദൈവം അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു. അല്ലാത്ത നോർമൽ ഭക്ഷണത്തിന് വേണ്ടി മന്ന കൊടുത്തു. സോ കൃഷിയുടെ വലിയ ഭാരമൊന്നുമില്ലായിരുന്നു. തുണി തയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചെരുപ്പൂത്തിയുടെ ആവശ്യമില്ലായിരുന്നു. യഹൂദന്മാരുടെ ജീവിതത്തിൽ അവരുടെ ഡ്രസ്സ് പ്രിപ്പയർ ചെയ്യുക, അന്ന് ഫാക്ടറീസ് ഇല്ലല്ലോ, ഓരോരുത്തർ അവരവരുടെ ഡ്രസ്സ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു, അതിൻ്റെ ആവശ്യം. സോ ബേസിക്കലി ഒരു ഫ്രീ ടൈം ആയിരുന്നു അവർക്ക്. ഈ ഫ്രീ ടൈമിൽ മോശയ്ക്ക് അവരെ ലീഡ് ചെയ്യുവാൻ വേണ്ടി ധാരാളം ലീഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തതോടെ മോശയ്ക്കും സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പഞ്ചഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇയോബും ആ സങ്കീർത്തനം എഴുതിയ. അതിൻ്റെ പുറകെ ദൈവത്തിന് ഒരു കാരണമുണ്ട്. ദൈവം താൻ ഉപയോഗിക്കുവാൻ വേണ്ടി വിളിക്കുന്ന ആളുകളെ അവരുടെ വിളിക്കൊത്തവണ്ണം ട്രെയിനിങ് നൽകുന്നു. മോശയെ വിളിച്ചത് ബൈബിളിൻ്റെ ഏറ്റവും ആദ്യത്തെ 5 ബുക്സ് 6 ബുക്സ് എഴുതാൻ വേണ്ടിയാണ്, പ്ലസ് ദൈവത്തെ നയിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള കറക്റ്റ് ട്രെയിനിങ് ദൈവം മോശയ്ക്ക് കൊടുത്തു. ഈജിപ്തിൽ ട്രെയിനിങ് ലഭിച്ചതുകൊണ്ട് സയൻസ് ടെക്നോളജി മാത്രമല്ല, 3ഓ 4ഓ 5ഓ 6ഓ ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെർട്ടൈസും മോശയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ കൂടെയാണ് ദൈവം തൻ്റെ വചനം തന്നത്. അതിന് മറ്റൊരു കാരണമുണ്ട്. ഉൽപ്പത്തിയിൽ മോശയുടെ സമയത്തിന് 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഹിസ്റ്ററി മോശ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവാത്മാവിൻ്റെ പ്രേരണയാലാണ്. അങ്ങനെ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ഈ ഹിസ്റ്ററി രേഖപ്പെടുത്തിയ സമയത്ത് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം. ഇന്ന ആളെ ഇത്രാം വയസ്സിൽ കുട്ടി ജനിച്ചു, ഇത്രാം വയസ്സ് വരെ ജീവിച്ചെന്നുള്ളതല്ല. അതിന് ഈ യഹൂദന്മാർക്കൊരു, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്കൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അവരെ അവരുടെ ജീനിയോളജിയെല്ലാം എഴുതി വെക്കുമായിരുന്നു. ആക്ച്വലി ഈ റൈറ്റിംഗ് ഉണ്ടായിരുന്ന കൾച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ, റൈറ്റിംഗ് ഇല്ലാത്ത കൾച്ചേഴ്സും ഉണ്ട്. ഉള്ള കൾച്ചേഴ്സിനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്
ഈ അവരവരുടെ വംശപാരമ്പര്യം എഴുതി വെക്കുന്നത് അങ്ങനെയുള്ള കൾച്ചേഴ്സിൽ അത് വലിയൊരു പ്രാക്ടീസാണ്. കേരളത്തിലുള്ള നമ്മുടെ ഇടയ്ക്ക് അത് അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലെന്ന് ഇപ്പം പലർ അവരുടെ ഫാമിലി ഹിസ്റ്ററി എഴുതി തുടങ്ങിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ അത് വലിയൊരു പ്രാക്ടീസാണ്, വലിയൊരു പ്രാക്ടീസാണ്. ആൻഡ് അതിനുവേണ്ടി ഈ വടക്കേ ഇന്ത്യയിലുള്ള ഈ റിലീജിയസ് ആളുകളുണ്ട് ചിലർ. അങ്ങനെയുള്ള ആളുകൾ അവരുടെ വളരെ ഡീറ്റെയിലായിട്ട് അവരുടെ ക്ലയൻസിൻ്റെ റെക്കോർഡ്സ് വെക്കാറുണ്ട്. അതോടെ കമ്പയർ ചെയ്ത ആളുകൾ അവരവരുടെ ജീനിയോളജി പ്രിപ്പയർ ചെയ്യാറുണ്ട്. മോശ ഈ ദശലക്ഷക്കണക്കിന് ആളുകളെയും കൊണ്ട് മരുഭൂമിയിൽ യാത്ര ചെയ്ത സമയത്ത് മോശയ്ക്ക് റെഫറൻസിന് വേണ്ടി എല്ലാ രീതിയിലുമുള്ള ലിറ്ററേച്ചർ അവൈലബിൾ ആയിരുന്നു. കാരണം ഓരോ ഗോത്രത്തിലെ ആളുകളെ വിളിച്ചിട്ട് നിങ്ങളുടെ ഗോത്രത്തിലുള്ള ഹിസ്റ്ററി കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ലിഖിത രൂപത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നു. മോശയ്ക്കോ എഴുതുവാൻ വേണ്ടി ധാരാളം തോൽ അവൈലബിൾ ആയിരുന്നു. ഇവർ മൃഗങ്ങളെ വളർത്തുന്ന ആളുകളായിരുന്നു, അതുകൊണ്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് കശാപ്പ് ചെയ്ത് ഭക്ഷിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് തോൽ ധാരാളം ഇവർക്കുണ്ടായിരുന്നു. പ്ലസ് ഈജിപ്തിൽ വളർന്നതിൻ്റെ കാരണം കൊണ്ട് പെപ്പിറസിനെ കുറിച്ച് ഇവർക്കറിയാമായിരുന്നു. പെപ്പിറസ് ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ കേരളത്തിലുള്ള ഈ പാ നെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൈത പോലുള്ള ഒരു ചെടിയായിരുന്നു. കുറച്ചുകൂടെ ഇലയ്ക്ക് കട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഇല നടുക്കൂന്ന് കീറിയിട്ട് ഇങ്ങനെ ക്രോസായിട്ട് നെയ്തിട്ട് ഉണക്കി അത് കഴിഞ്ഞ് അതേൽ ഒരു സൈസ് മണ്ണ് പുരട്ടി സ്മൂത്താക്കി യൂസ് ചെയ്യുമായിരുന്നു. അത് തോലിനേക്കാളൊക്കെ വളരെയധികം ഈസിയായിട്ട് അവൈലബിളായിരുന്നു, ചീപ്പായിരുന്നു, പിന്നെ അത്രയും അധികം ലാസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. പെപ്പിറസ് എന്നുള്ള വാക്കിൽ നിന്ന് ആ പേപ്പർ വന്നതെന്ന് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചു. സോ മോശയ്ക്ക് എഴുതുവാൻ കൺസൾട്ട് ചെയ്യുവാൻ വേണ്ടി എല്ലാവരുടെയും റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, എഴുതുവാൻ വേണ്ടി ധാരാളം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈജിപ്തിലെ പ്രാക്ടീസിനനുസരിച്ച്, ഈജിപ്തിൽ സാധാരണയുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ കോപ്പി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ്റ്റർ കോപ്പി ആർക്കും കൊടുക്കത്തില്ല, മാസ്റ്റർ കോപ്പിയിൽ നിന്ന് കോപ്പീസ് എടുക്കുമായിരുന്നു. ഈവൻ ഒഫീഷ്യൽ രേഖകളിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ധാരാളം ഒഫീഷ്യൽ രേഖകൾ ലഭിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന അന്നത്തെ പ്രാക്ടീസിനനുസരിച്ച് ഒറിജിനൽ കോപ്പി എഴുതി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും, ഇന്ന് നമ്മൾ ഫോട്ടോ കോപ്പി ചെയ്യുന്നതിൻ്റെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദർ ആയിരുന്നത്, അവർ അതിൻ്റെ കോപ്പി മാത്രമേ കൊടുത്തയക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഈ പഞ്ചഗ്രന്ഥങ്ങൾ, ഇയോബിൻ്റെ ധാരാളം കോപ്പീസ് ജനത്തിൻ്റെ കയ്യിൽ എത്തിക്കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് അല്ലെ ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്ക് ലിറ്ററസി വളരെ ഹൈ ആയിരുന്നു. സോ ബി സി 1500-1450 മോശ അത് എഴുതാൻ തുടങ്ങി. അടുത്ത 40 വർഷം കൊണ്ട് അത് എഴുതി തീർത്ത് തൻ്റെ സക്സസറായ യോശുവയ്ക്ക് ഏൽപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചോദ്യം വരുന്നത്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് ദൈവം നമുക്ക് തന്നെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്ത്? അതിൻ്റെ ലക്ഷ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ഹോൾ പ്രപഞ്ചത്തിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉൽപ്പത്തിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. ചിലർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, മനുഷ്യൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ യാതൊരു മീനിങ്ങും അർത്ഥവും കാണുന്നില്ല. അതിനൊരാൾ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ഒരു വെള്ള പേപ്പർ മേശയിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു 10-50 ഉറുമ്പിനെ കയ്യിലെടുത്ത് മഷിക്കകത്ത് മുക്കിയിട്ട് ഈ വെള്ള പേപ്പറിൻ്റെ നടുക്കോട്ട് ഈ ഉറുമ്പുകളെ വിടുക, ആ ഉറുമ്പുകൾ എല്ലാ ഡയറക്ഷനിലോട്ടും പോകുമല്ലേ. അവരെല്ലാം ആ ഉറുമ്പുകൾ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കുമോ? ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമോ? അതിലെന്തെങ്കിലും ലിഖിത രൂപത്തിലുണ്ടാകുമോ? അതിൽ പടം വല്ലതും ഉണ്ടാകുമോ? നോ. പലർ പറയുന്നത് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ഹിസ്റ്ററി ആ രീതിയിലാണെന്ന്. ദേ ആർ റൈറ്റ്. അവർ പറയുന്നത് വളരെ കറക്റ്റാണ്. എന്നാൽ അതിൻ്റെ മറുവശം അവർക്കറിയത്തില്ല. മറുവശം, ചില വർഷങ്ങൾക്ക് മുൻപ് ഈ പസിൽസ് ഉണ്ടല്ലോ, ഈ 500 പീസ് 1000 പീസസ് ഒക്കെയുള്ള പസിൽസ്, അത് ജോയിൻ ചെയ്ത് ആളുകൾ ഒറിജിനൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഒരു മനുഷ്യൻ ഒരു പസിൽ ജോയിൻ ചെയ്യാൻ നോക്കുമായിരുന്നു, 1000 പീസസ് ഉണ്ട്, ആൻഡ് മാപ്പായിരുന്നു, തനിക്കറിയാൻ വയ്യാത്ത ഏതോ ഒരു രാഷ്ട്രത്തിൻ്റെ മാപ്പ്, എത്ര നോക്കിയിട്ടും സാധിച്ചില്ല.
മകനാണെങ്കിൽ അങ്ങ് ബോദർ ചെയ്യണം, ഡാഡി അതെ, ഡാഡി ഇതേ, ഡാഡി അതേ, ഡാഡി ഇതെന്ന്. ഫൈനലി ഡാഡി ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് വാ, അങ്ങനാണെന്നേ ഞാൻ നിനക്ക് നീ ഉദ്ദേശിക്കുന്നത് തരാമെന്ന് പറഞ്ഞു. ഫാദർ ഓർത്ത് ഇനിയും രണ്ടാഴ്ച അവൻ അവിടെ ഇരുന്നോളും വന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടി ആ മാപ്പും കൊണ്ടുവന്ന്, ദേ ഡാഡി മാപ്പ്. ഡാഡി വാസ് സർപ്രൈസ്ഡ്. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, വെരി സിമ്പിൾ, ഡാഡി മാപ്പ് മാത്രമേ നോക്കിയുള്ളൂ, ഡാഡിക്ക് അറിയാൻ വയ്യാത്ത ഒരു രാഷ്ട്രത്തിൻ്റെ മാപ്പ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഡാഡിക്ക് കൺഫ്യൂഷനാണ്. എന്നാൽ ഡാഡി അതിൻ്റെ മറ്റേ സൈഡിൽ ഒരു മനുഷ്യൻ്റെ മുഖമായിരുന്നു. ആ മനുഷ്യൻ്റെ മുഖം നോക്കി കറക്റ്റ് ഓർഗൻസ് എല്ലാം കറക്റ്റ് സ്ഥലത്ത് ഫിറ്റ് ചെയ്തപ്പോൾ ശരിയായി. ലോകരാഷ്ട്രങ്ങളുടെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതുപോലെയാണ്. ആ വെറും ആ ഹ്യൂമൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കൺഫ്യൂസിംഗ് ആണ്. ഈ പറഞ്ഞതുപോലെ ഉറുമ്പുകളെ എടുത്ത് മഷി മുക്കി പേപ്പറിലിടുന്നതുപോലെ അതിൻ്റെ മറുവശമോ മറുവശം ഒരു വ്യക്തിയുടെ മുഖം. ആക്ച്വലി ഈ ലോകരാഷ്ട്രങ്ങളുടെ കഴിഞ്ഞ 6000 വർഷങ്ങളുടെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഒരു വ്യക്തിയുടെ മുഖമാണ് നാം കാണുന്നത്, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഐ വിൽ സ്ത്രീയുടെ സന്തതി നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നാം കാണുന്നത്. ആദാമിനെ ദൈവം സെലക്ട് ചെയ്തു, നോഹെ ദൈവം സെലക്ട് ചെയ്തു, അബ്രഹാമിനെ സെലക്ട് ചെയ്തു, 12 ഗോത്രങ്ങളെ സെലക്ട് ചെയ്തു, അവർക്കൊരു രാഷ്ട്രം കൊടുത്തു. ആൻഡ് ഫൈനലി അതിൽ നിന്ന് തന്നെ ആ യൂദായുടെ ഗോത്രത്തെ, യഹൂദായുടെ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു, രക്ഷിതാവ് അതിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. ആൻഡ് മനുഷ്യൻ ഇവരെ എത്ര കറപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പോലും ആദാം തൊട്ട് കർത്താവായ യേശു ക്രിസ്തു വരെ ആത്മീക ജീവിതത്തിൽ കണ്ടാമിനേറ്റ് ആകാത്ത പാപ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാത്ത, എല്ലാവരുടെയും ലൈഫിൽ പാപമുണ്ടായിരുന്നു, എന്നാൽ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോകാത്ത ഒരു കണ്ടിന്യൂസ് ഒരു ത്രെഡ് ആദാം തൊട്ട് കർത്താവായ യേശു ക്രിസ്തു വരെ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ലോക ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി മനസ്സിലാക്കണമെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആ മാപ്പിൻ്റെ മറുവശത്തുള്ള ആ ഫേസ് നമ്മൾ കാണണം. ആ ഫേസ് നമ്മൾ കാണണമെങ്കിൽ ഉൽപ്പത്തി, അതിലുള്ള ഓരോ സംഭവങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഉൽപ്പത്തിയിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, മനുഷ്യൻ്റെ സൃഷ്ടി, മനുഷ്യൻ്റെ പതനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവിക കരുതൽ, രക്ഷയുടെ സന്ദേശം, ഇതെല്ലാം നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ബാക്കി 65 ബുക്സ് മനസ്സിലാകണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് 1-2 ബുക്സ് നമുക്ക് വലിയ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തത് വേണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സദൃശ്യവാക്യം എടുത്തു കഴിഞ്ഞാൽ സദൃശ്യവാക്യത്തിലെ ഉള്ള ആ വാക്യങ്ങളൊക്കെ ചിലപ്പം മനസ്സിലായെന്നിരിക്കും. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം മനസ്സിലാക്കണമെങ്കിലോ, മലാഖിയുടെ പുസ്തകം മനസ്സിലാക്കണമെങ്കിലോ, അല്ല റൂത്തിൻ്റെ പുസ്തകം മനസ്സിലാക്കണമെങ്കിലോ, വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഹിസ്റ്ററി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എല്ലാം കൂടെ ഉൽപ്പത്തിയിലെ 50 അധ്യായങ്ങളാണ്, നീണ്ട അധ്യായങ്ങളാണ്, മറ്റ് ബൈബിളിലെ പല ബുക്സിനേക്കാൾ ലോങ് ആയിട്ടുള്ള അധ്യായങ്ങളാണ്. ആൻഡ് ഉൽപ്പത്തിയെ നമ്മൾ പ്രോപ്പർലി വീക്ഷിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ബാക്കി 66 ബുക്സിൻ്റെ താക്കോലായിട്ട് അത് മാറും. പ്രത്യേകിച്ച് അതിൻ്റെ കീ ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് പറയുന്നത്. അതാണ് വേദപുസ്തകത്തിൻ്റെ കീ. ഇനിയും ആ ചാർട്ട് ഒന്നെടുത്താൽ ഉപകാരമായിരിക്കും. ആ ചാർട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1-2 കറക്ഷൻസ് ഞാൻ പറയുന്നതായിരിക്കും. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പം ചാർട്ടിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ആര്. ആക്ച്വലി ഉൽപ്പത്തി 1 അധ്യായം തൊട്ട് 11 അധ്യായം വരെ മനുഷ്യവംശത്തെക്കുറിച്ചാണ്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾ കാണുന്നില്ല. എന്നാൽ 12 അധ്യായം ആകുമ്പോഴത്തേക്ക് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുകയും അബ്രഹാമിനോട് അബ്രഹാമിൻ്റെ
ആ തലമുറകളെക്കുറിച്ച് ദൈവം പ്രോമിസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ 12-ാം അധ്യായം തൊട്ട് 50-ാം അധ്യായം വരെ നമ്മൾ മനുഷ്യവംശത്തെക്കുറിച്ചല്ല, അബ്രഹാമിൻ്റെ വംശത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. സോ ലെറ്റ് അസ് റിമെമ്പർ, ഉൽപ്പത്തി ആദ്യത്തെ 11-ാം അധ്യായം ജനറലി മാൻകൈൻഡിനെ കുറിച്ച് പറയുന്നെങ്കിലും ആ ജനറലായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് 12 തൊട്ട് ജസ്റ്റ് വൺ ഫാമിലി, അബ്രഹാം. അത് അവിടെ തുടങ്ങി ഇന്ന് വരെ അത് തന്നെയാണ് കണ്ടിന്യൂ. ഇന്ന് വരെ അല്ല, ശരിയായിട്ട് പറഞ്ഞാൽ പെന്തിക്കോസ്ത് നാൾ വരെ അത് കണ്ടിന്യൂ ചെയ്തു. ഇന്ന് വരെ നമ്മളത് ഓർക്കുന്നു. പെന്തിക്കോസ്ത് നാളിലാണ് കർത്താവ് യഹൂദന്മാരും ജാതികളും യവനന്മാരും തമ്മിലുള്ള അന്തരത്തെ നീക്കിക്കളഞ്ഞത്. നീക്കിക്കളഞ്ഞെങ്കിലും ആ ഹിസ്റ്ററി നമുക്ക് ഇന്നും റിലവൻ്റാണ്, പ്രസക്തമാണ് എന്നോർപ്പിക്കട്ടെ. അതിൽ 2-ാമത്തെ റോ നോക്കിയാൽ എന്ത് എന്നുള്ളത്, ആദ്യത്തെ 2 അധ്യായങ്ങൾ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് വായിക്കുന്നു, ദൈവത്തിൻ്റെ കരുതൽ. 3-5-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ച് നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം. ആ മനുഷ്യൻ്റെ ലംഘനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് നമ്മൾ ഒന്നിലധികം പ്രാവശ്യം വായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആദാമും ഹവ്വായിയും അവർക്ക് വേണ്ടി ഇലയും കൊണ്ടുള്ള വസ്ത്രം നിർമ്മിച്ചെങ്കിൽ ദൈവം അവർക്ക് തോലും കൊണ്ടുള്ള വസ്ത്രം നിർമ്മിച്ചു കൊടുത്തു. മനുഷ്യരെ ദൈവം ടെക്നോളജി കാണിച്ചു കൊടുത്തു, ടെക്നോളജി പഠിപ്പിച്ചു. പ്ലസ് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് രക്ഷിതാവ് അവരുടെ പാപങ്ങളെ മറയ്ക്കുന്നതായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു നല്ല ചിത്രം കൂടെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേ അധ്യായങ്ങളിൽ നാം കൈനൻ ഹാബലിനെ കുറിച്ച് വായിക്കുന്നു. ആക്ച്വലി കൈനിൻ്റെ യാഗം ദൈവം അംഗീകരിച്ചില്ല. ചിലർ ഒരു നമ്മുടെ ഇടയ്ക്ക് ഒരു ടീച്ചിങ് ഉള്ളത് അത് സസ്യങ്ങളായതുകൊണ്ടാണ് ദൈവം അത് അംഗീകരിക്കാഞ്ഞതെന്ന്, അത് തെറ്റാണ്. പുതിയ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നത് കൈനിൻ്റെ മനോഭാവം ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് ദൈവം അത് അംഗീകരിക്കാഞ്ഞത്. ദൈവം തന്നെ യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഭോജനയാഗം ഉണ്ടായിരുന്നു, സസ്യാദികൾ. ദൈവത്തിന് എന്ത് വേണമെങ്കിലും അർപ്പിക്കാം. അർപ്പിച്ചതിലല്ല പ്രോബ്ലം, അവൻ്റെ മനോഭാവം ശരിയല്ലായിരുന്നു. ആ മനോഭാവം ശരിയല്ലായിരുന്നതുകൊണ്ട് കൈനെക്കുറിച്ച് നാം വായിക്കുന്നത് കൈന് അത്യന്തം കോപിച്ചെന്നാണ്. ദൈവമെല്ലാം തന്നു, ദൈവമെല്ലാം കരുതി, ബട്ട് അവൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലായിരുന്നു. ആ ശരിയല്ലായിരുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ കാരണം കൊണ്ട് മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത കൊലപാതകം ചെയ്തു. എന്നാൽ കൊലപാതകം ചെയ്തു കഴിഞ്ഞ് ദൈവത്തോട് അവനെ റിബൽ ചെയ്ത് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആ നീ ഇന്നതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവേ ദാറ്റ് ഈസ് ബിയോണ്ട് മൈ കപ്പാസിറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം പിന്നെയും തൻ്റെ കരുണ കാണിച്ചു. ആദാം ഹവ്വായോട് ദൈവം കരുണ കാണിച്ചതായിട്ട് കാണുന്നു, കൈനോട് ദൈവം കരുണ കാണിച്ചതായിട്ട് കാണുന്നു. വേദപുസ്തകത്തിൽ മനുഷ്യൻ്റെ എല്ലാവരും ചെയ്ത ഹിസ്റ്ററി ഒന്നും റെക്കോർഡഡ് അല്ല, എന്നാൽ റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ നിന്ന് ദൈവത്തിൻ്റെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ. അത് കഴിഞ്ഞ് ജലപ്രളയം വരുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെയും മനുഷ്യൻ്റെ ലംഘനത്തിൻ്റെ കാരണം കൊണ്ടാണ് ജലപ്രളയം വന്നത്, ദൈവത്തിൻ്റെ കരുതലിൻ്റെ കാരണം കൊണ്ടാണ് നോഹയും കുടുംബത്തെ രക്ഷിച്ചത്. എന്നാൽ ജലപ്രളയം കഴിഞ്ഞ് പുറത്ത് വന്ന് ഇമ്മീഡിയറ്റ്ലി മനുഷ്യൻ എന്താ ചെയ്തത്? മനുഷ്യൻ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു തുടങ്ങി. ദൈവം തന്നിരുന്ന, കൊടുത്തിരുന്ന കൽപ്പനയാണ് മനുഷ്യൻ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ലോകം മുഴുവൻ കീഴ്പ്പെടുത്തണം എന്നുള്ളത്. അങ്ങനെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ശ്രമിച്ചു. മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം. ദൈവത്തിൻ്റെ കരുതലാണ് നോഹയുടെ സമയം കഴിഞ്ഞ് എല്ലാ രീതിയിലുള്ള സസ്യാദികളും മറ്റെല്ലാ കാര്യങ്ങളും പിന്നെയും ഈ ലോകത്തിലുണ്ടായത്. ദൈവം അതെല്ലാം മനുഷ്യന് കൊടുത്തത്, മനുഷ്യന് നോഹ കൃഷി ചെയ്തു തുടങ്ങി. ആൻഡ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൃഷി വളരെ വ്യാപകമായി തീർന്നു. ആൻഡ് മനുഷ്യൻ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത്, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇഷ്ടിക അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ടെക്നീക്ക് ഉപയോഗിച്ച്. വാട്ട് വാസ് ദ റിസൾട്ട്? ദൈവത്തോടുള്ള മത്സരം. ദൈവം പിന്നെയും മനുഷ്യനോട് കാണിച്ച കരുണയാണ് അവൻ്റെ ഭാഷ കലക്കിക്കളഞ്ഞത്. ചില സമയത്ത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ കണ്ടു കഴിഞ്ഞാൽ അത് കരുണയാണെന്ന് മനസ്സിലാകത്തില്ല.
അത് നമ്മൾ പ്രത്യേകം അത് ഓർക്കേണ്ട കാര്യമാണ്. ആ വിഷയം പറയുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഏർലി വിവാഹത്തിൻ്റെ ഏർലി സ്റ്റേജിൽ നിന്നൊരു സംഭവം ഓർക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എൻ്റെ മകൻ, അന്ന് എനിക്ക് 1-3 വയസ്സ് കാണും, മകൻ ഓടി വന്ന് മോട്ടോർ സൈക്കിളിൻ്റെ ചുറ്റിന് ഓടി നടക്കുമായിരുന്നു, കളിക്കുമായിരുന്നു. ബെന്നിനൊന്നും ഇടത്തില്ലായിരുന്നു. എനിക്കെപ്പോഴും പേടിയായിരുന്നു ആ സൈലൻസറയിലെങ്ങാനും വീഴുമെന്ന്. മോട്ടോർ സൈക്കിൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു പ്രാവശ്യം മറിഞ്ഞു വീണ്, എൻ്റെ കാല് സൈലൻസറിൻ്റെ ഇടയ്ക്ക് പോയി, ഞാനിട്ട പാൻറ്റിൻ്റെ തുണി ഉരുകിപ്പോയി. അപ്പോൾ എന്നാ ചൂടായിരിക്കുമെന്ന് ഓർത്ത് നോക്ക്, പാൻറ്റിൻ്റെ തുണി ഉരുകിയെങ്കിൽ മനുഷ്യൻ്റെ തുലി, അതൊരു ശിശുവിൻ്റെ തുലി. അവനെപ്പം വന്നു കഴിഞ്ഞാലും അതിൻ്റെ ചുറ്റിനും കളിക്കണം. ഞാൻ എന്നിട്ട് വെള്ളമൊഴിച്ച് സൈലൻസർ തണുപ്പിക്കുമായിരുന്നു. അന്നേരമാണ് അറിയാവുന്ന ഒരാൾ പറഞ്ഞു, വാട്ട് ആർ യു ഡൂയിങ്, സൈലൻസറെ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് സൈലൻസർ ക്രാക്കായിപ്പോ. അടുത്ത ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം മകൻ ഓടി ഇങ്ങോട്ട് വന്നപ്പം ഞാൻ മകനെ കൊണ്ടുപോയിട്ട് മോട്ടോർ സൈക്കിളിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ തൊട്ട് കാണിച്ചു. ഇതേ മോനെ ഇത് കണ്ടോ, ഇങ്ങനെ തൊട്ട് കാണിച്ചു. 3 വയസ്സേ ഉള്ളൂ, സ്കൂളിൽ പോയി തുടങ്ങിയില്ല. ആ കുട്ടി ആ ഭാഗത്ത് ഡാഡി തൊട്ടതല്ലേ, ചെന്ന് കംഫർട്ടബിളി തൊട്ടു. അവൻ ഞാൻ തൊട്ട ഭാഗത്ത് അവൻ തൊടുകയും അവൻ്റെ കൈ പൊള്ളുകയും ഭയങ്കരമായിട്ട് കരയുകയും ചെയ്തു. അയലോക്ക് നിന്ന് പലരും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ, അയ്യോ ഈ ജോൺസൺ ഫിലിപ്പ് എന്തൊരു ക്രൂരനായ പിതാവാണെന്നേ ചിന്തിക്കത്തുള്ളൂ. ശാന്തയാണെന്നോ എൻ്റെ മാതാവാണെന്നോ മോനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി. കയ്യിൽ കൊമളയൊന്നും വന്നില്ല, ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ആ ഒരു ലെസൺ കൊണ്ട് എന്ത് സംഭവിച്ചു, മകൻ പിന്നെ ഒരിക്കലും മോട്ടോർ ബൈക്കും കൊണ്ട് ഞാൻ വരുമ്പോൾ ഒരിക്കലും അത് ചൂടായിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ടില്ല. ദൈവം മനുഷ്യൻ വേദന ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കുന്നെങ്കിൽ, മനുഷ്യൻ പണിഷ്മെൻ്റ് ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കുന്നെങ്കിൽ, ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവേശ്വരനുമായ ദൈവം പലപ്പോഴും പണിഷ്മെൻ്റ് അത് ഫോർ ഗുഡ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. അവരുടെ ഭാഷ കലക്കി കളഞ്ഞതോടെ അന്ന് ഇപ്പം 1-1.5 കോടി ആളുകളുണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ 10-20-30 ഭാഷകളുടെ കാരണം കൊണ്ട് അവരെല്ലാം വേൾഡ് വൈഡ് ചിതറിപ്പോകേണ്ടി വന്നു. ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം എല്ലാ ലോകം സർവ്വലോകം ഒരു റൂളറിൻ്റെ അണ്ടറിലാണെങ്കിൽ ആ റൂളറിൻ്റെ ഇഷ്ടപ്രകാരം എല്ലാവരും ജീവിക്കേണ്ടി വരും. അങ്ങനെ അബ്സല്യൂട്ട് അതോറിറ്റി ലോകത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അവരെല്ലാം ഡിക്റ്റേറ്റേഴ്സായിട്ട് മാറിയെന്ന് ഹിസ്റ്ററി നമ്മളെ കാണിക്കുന്നു. ബെസ്റ്റ് ഉദാഹരണമാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ മറക്കാൻ പാടില്ലാത്ത, അതുകൊണ്ട് റിപ്പീറ്റഡ്ലി നമ്മൾ നമ്മുടെ പുൾപിറ്റിൽ നിന്ന് ഓർപ്പിക്കേണ്ടതാണ്, 60 ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞത്. ഈ 60 ലക്ഷം യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടി താൻ ഉപയോഗിച്ച ബ്രെയിൻ വാഷിംഗ് ടെക്നീക്ക് അതെല്ലാം വേറെ, അതല്ലാതെ സ്വന്തം ആളുകളെയും ലക്ഷക്കണക്കിന് സംഹരിച്ചു ചുറ്റിനുള്ള രാഷ്ട്രങ്ങളിൽ. അങ്ങനെ വരരുത്. ഒരു വ്യക്തിയുടെ അണ്ടറിൽ ലോകം മുഴുവൻ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കും. നിമ്രോദിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു ഇത് നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരുടെ ഭാഷ കൺഫ്യൂസ് ചെയ്ത് അവരെ ലോകം മുഴുവൻ ചിതറിക്കളഞ്ഞു. ദാറ്റ് വാസ് ഗോഡ്സ് വേ ഓഫ് ബ്ലെസ്സിങ്. അപ്പം ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുമ്പോൾ, കരുണ ബിബ്ലിക്കലി നോക്കിയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ എന്നൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ കരുണ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഉൽപ്പത്തിയുടെ അവസാന അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ അവസാന അധ്യായത്തിൽ എത്തിയില്ലെങ്കിലും ഞാനത് ഓർപ്പിക്കട്ടെ. യോസേപ്പിനെ തൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറിലിട്ടു. അത് കഴിഞ്ഞ് ഇസ്മായേലിയരുടെ കയ്യിൽ അടിമയായിട്ട് വിറ്റു. അന്നത്തെ കാലത്ത് അടിമകൾക്ക് എന്തുണ്ടായിരുന്നു, എന്ത് ലൈഫ് ഉണ്ടായിരുന്നു? ആക്ച്വലി അടിമകളെക്കുറിച്ചും അടിമ കച്ചവടത്തെക്കുറിച്ചും നമ്മൾ കുറച്ചൊക്കെ വായിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. വെറും കന്നുകാലികളെ പോലെയായിരുന്നു അവരെ കൊണ്ടുപോയി വിൽക്കുന്നത്. അവർക്ക് ഭക്ഷണമില്ല, സഫീഷ്യൻറ്റ് ഭക്ഷണമില്ല, പാർപ്പിടമില്ല, ഒന്നുമില്ല. യോസേപ്പിൻ്റെ ലൈഫിൽ അങ്ങനെ വന്നു. അങ്ങനെ പോയ യോസേപ്പ് അവൻ്റെ മോറൽ പ്യൂരിറ്റി
അത് പ്രിസർവ് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അവനെ ജയിലിലിട്ടു. രണ്ടാമത്തെ പണിഷ്മെൻ്റ്, ഒന്ന് സ്വന്തം സഹോദരന്മാർ, രണ്ട് ഈജിപ്ഷ്യൻസ്. വാട്ട് വാസ് ദ റീസൺ? ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ സ്റ്റോറീസിലൊക്കെ കാണുന്നത് പോലെ ഒരു ക്രിസ്മസ് ഫാദർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുട്ടിയെ എടുത്ത് മടിയിലിരുത്തി, ഓ ഡോണ്ട് വീപ്പ് മൈ ചൈൽഡ്, ഐ വിൽ ഗിവ് യു സം ടോഫി, ആ രീതിയിലല്ല ദൈവത്തിൻ്റെ കരുണ എപ്പോഴും കാണുന്ന അല്ലെ പ്രത്യക്ഷപ്പെടുന്ന എന്നുകൂടി നമ്മൾ ഉൽപ്പത്തിയിൽ നിന്ന് മനസ്സിലാക്കണം. സി, അതുകൊണ്ടാണ് ഉൽപ്പത്തി ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ ഒരു താക്കോലാണെന്ന് പറയുന്നത്. കാരണം ഈ കാര്യങ്ങൾ നമ്മൾ വി ഹാവ് ടു അനലൈസ് ഇറ്റ്. അങ്ങനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക മാത്രമല്ല, നമ്മൾ കുട്ടികളോട് ബൈബിൾ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആക്ച്വലി നമ്മൾ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പറയുമ്പോൾ, ബാബേൽ ഗോപുരത്തിൻ്റെ ആ സ്റ്റോറിയുടെ പുറകെയുള്ള പ്രിൻസിപ്പിൾസ്, ഡോക്ട്രീൻ, ഫിലോസഫി, ഇത് പറയുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. യോസേപ്പിൻ്റെ സ്റ്റോറി പറയുമ്പോൾ ആ സ്റ്റോറി അങ്ങ് പറഞ്ഞു പോവുകയും അതിൻ്റെ ഫിലോസഫി പറയാൻ പരാജയപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് ഇന്ന് വലിയ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവർ ഫിലോസഫി ആദ്യം പഠിപ്പിക്കുന്നത്, ചെറുപ്രായം തൊട്ടേ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവർ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് അത് ഒന്ന് കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഞാനത് പിന്നെയും പിന്നെയും മുസ്ലിംസിനെക്കുറിച്ച് പറയുന്നത്, ഇന്ന് എനിക്ക് എൻ്റെ ഓൺ വിശ്വാസത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്യുന്ന ഒരു സമൂഹമാണ് അവരുടെ എരിവ്, അവരുടെ സമർപ്പണം, അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ആ കമ്മിറ്റ്മെൻറ്റ്. അത് നമ്മിൽ ഓരോരുത്തരും കാണേണ്ടതാണ്. ഏത് ലെവലിലുള്ള ആളാണെന്നെങ്കിലും അതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ ഈയിടെ ഒരാൾ എന്നെ കൊണ്ടുപോയി, എന്നോട് ചോദിച്ചു, സാർ ആരാ, എന്താ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ മാവേലി നഗറിലെ താമസിക്കുന്നതാണ്, റിട്ടയർമെൻറ്റ് പ്രായമൊക്കെ ആയി, പണ്ട് ഫിസിക്സ് പ്രൊഫസറായിരുന്നു. ആ അത്രയും പറഞ്ഞതേ ഉള്ളൂ. സാറ് ഖുർആൻ വായിച്ചിട്ടുണ്ടോ? സീ ഹിസ് സീൽ, എരിവ്. വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ എന്നാ ഒരു കാര്യം ചെയ്യേ സാറ്, ഏതായാലും നമ്മൾ പരിചയപ്പെട്ടല്ലോ, ഇനി സാറ് വായിക്കേണ്ട മെറ്റീരിയൽ ഞാൻ സംഘടിപ്പിച്ചു തരാം, സാറ് വായിക്കണം. ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ആ മുക്കിന് വെജിറ്റബിൾ വിൽക്കുന്നവനാണെങ്കിലും ഈ സൊസൈറ്റിയിലെ ഏറ്റവും ഹൈ പൊസിഷനിലുള്ള, കഴിഞ്ഞ ദിവസം രണ്ട് പ്രാവശ്യം വായിച്ചിട്ടും സാറ് രക്ഷിക്കപ്പെട്ടില്ലേ എന്ന് ചോദിച്ച ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശതകോടികളുടെ ബിസിനസ് നടത്തുന്ന ആളാണ്, ദശകോടികളല്ല ശതകോടികളുടെ ബിസിനസ് നടത്തുന്ന ആളാണ് എന്നോട് ചോദിച്ചത്. സോ അവരുടെ സ്റ്റേറ്റസിൽ ഒരു ഡിഫറൻസ് ഇല്ലാതെ അവർ അങ്ങനെ പറയുന്നതിൻ്റെ റൂട്ട് കോസ് അവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്ന ഓരോ കാര്യവും ഓരോ സ്റ്റോറിയുടെ പുറകിലുള്ള തിയോളജി, ദൈവശാസ്ത്രം, ഫിലോസഫി, അത് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സോ ലെറ്റ് അസ് റിമെമ്പർ, വേദപുസ്തകത്തിലെ ഓരോ സ്റ്റോറി വായിക്കുമ്പോൾ ആ ആംഗിളിൽ, ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ ആ ആംഗിളിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാനിവിടെ ഹെർമിനിയൂട്ടിക്സ് പഠിപ്പിച്ച സമയത്ത് നോട്ട്സിൽ ഒരു ലിസ്റ്റ് തന്നായിരുന്നു, ഓരോ ഭാഗം അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, അതിനുവേണ്ടി ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ആ രീതിയിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒന്ന് ഉൽപ്പത്തി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം സഹായിക്കട്ടെ. 12-ാം അധ്യായമായപ്പോഴത്തേക്ക് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ഹിസ്റ്റോറിക്കൽ കാര്യം കൂടെ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി പറഞ്ഞു പോകട്ടെ. അബ്രഹാം അന്നത്തെ കാലത്തെ ഏറ്റവും സമ്പന്നമായ പട്ടണത്തിൽ ബിസിനസ് ചെയ്തിരുന്നവനാണ്. ആ പട്ടണത്തിൻ്റെ സമ്പന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അബ്രഹാമിനെ വിളിച്ച് എവൻച്വലി ആ പട്ടണമൊക്കെ ഇല്ലാതായി. പഴയകാലത്തെ പട്ടണങ്ങളൊക്കെ അത് യൂസ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം, മണ്ണ്, അതിൻ്റെ കാരണം കൊണ്ട് മഴ, പിന്നെ കാറ്റടിച്ച് അത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വലിയ കുന്നുകളായി മാറും. അങ്ങനെയുള്ള ഒരു കുന്ന് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുൻപ് മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയുള്ള കുന്നുകൾ ഒത്തിരിയുണ്ട്. അങ്ങനെയുള്ള ഒരെണ്ണം ഏതോ ആവശ്യത്തിന് മണ്ണ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് നിറച്ച് ഇഷ്ടിയാണെന്നാണ്. അപ്പോൾ ഇഷ്ടിയെന്ന് പറഞ്ഞാൽ വീട് പണിയുവാൻ വേണ്ടി സൂപ്പർ ഇഷ്ടിയാണ്. അപ്പോൾ അവിടുന്ന് ഇഷ്ടിയ വലിച്ചു കൊണ്ടുപോയി ആളുകൾ അങ്ങോട്ട് വീട് പണിതു തുടങ്ങി.
അങ്ങനെ ഏതാണ്ട് 50 100 വർഷം വീട് പണിത് കഴിഞ്ഞപ്പോഴാണ് ആർക്കോ തോന്നി, അയ്യോ ഇത് ഏതോ വലിയ പ്രാചീന കാലത്തെ പട്ടണമായിരുന്നെന്ന്. ഗവൺമെൻറ് അത് റെസ്ട്രിക്റ്റ് ചെയ്ത് അവിടെ എക്സ്കവേഷൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അബ്രഹാമിൻ്റെ സ്വന്തം ഹോം ടൗൺ ആയിരുന്നത്. അത് കണ്ടുപിടിച്ചു. ആൻഡ് ഇങ്ങനെ 100 വർഷത്തോളം അവിടുന്ന് ഇഷ്ടിക കൊണ്ടുപോയിട്ട് ആ പട്ടണത്തിലെ ടോട്ടൽ ഇഷ്ടികയുടെ 100ലൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ പട്ടണത്തിൻ്റെ വലുപ്പം എന്ത്? പട്ടണത്തിലെ റോഡുകൾ വരെ ഇഷ്ടികയും കൊണ്ടാണ് പണിതിരുന്നത്. ആൻഡ് വലിയ വലിയ വീടുകൾ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്ന് ദൈവം തനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് ആളുകളെ സെലക്ട് ചെയ്യുമെന്ന് ഉൽപ്പത്തിയിൽ നിന്ന് നാം മനസ്സിലാക്കണം. ദൈവം മുക്വനായ പത്രോസിനെ സെലക്ട് ചെയ്തപ്പോൾ യഹൂദ ഫിലോസഫിയിൽ വലിയ പാണ്ഡിത്യമുള്ള പൗലോസിനെ തിരഞ്ഞെടുത്തു. ദൈവം തനിക്ക് യൂസിന് വേണ്ടി എല്ലാ രീതിയിലുള്ള ആളുകളെ സെലക്ട് ചെയ്യും. അബ്രഹാമിനെ സെലക്ട് ചെയ്തപ്പോൾ ദൈവം അക്കാലത്തെ ഭാഷ എക്സ്പെർട്ടൈസ് ഉള്ള ഫൈനാൻഷ്യലി നല്ല വെൽ ടു ഡു ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഫൈനാൻഷ്യലി വെൽ ടു ഡു ആയിരുന്നതുകൊണ്ടാണ് അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായത് തന്നെ. കാരണം ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. അതൊക്കെയായിരുന്നു അവിടുത്തെ വലിയ പ്രശ്നം. അബ്രഹാമിൻ്റെ പട്ടണത്തെക്കുറിച്ച് ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ അബ്രഹാമിനെ ദൈവം വിളിച്ച് അവിടുന്ന് ദൂരെ കൊണ്ടുപോയെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് തിരിച്ച് അബ്രഹാമോ ലോത്തോ ആരോ അബ്രഹാമിൻ്റെ പട്ടണത്തിലുള്ള ആളുകളെ അറിയിക്കുകയും അറ്റ്ലീസ്റ്റ് അബ്രഹാമിൻ്റെ കുടുംബത്തിലെങ്കിലും ചിലർ അന്ന് അവർക്ക് ലഭിച്ച വെളിപ്പാടിനനുസരിച്ച് ദൈവത്തെ അംഗീകരിച്ചതായിട്ട് ആർക്കിയോളജിയിൽ സൂചന ലഭിക്കുന്നു. അബ്രഹാം തന്നെ തൻ്റെ മകന് വേണ്ടി തൻ്റെ ചർച്ചക്കാരിൽ നിന്നൊരു പെൺകുട്ടി എടുക്കണമെന്ന് പറഞ്ഞു. ആർക്കിയോളജി കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ചന്ദ്രനെ ആരാധിക്കുന്ന വിഗ്രഹാരാധികളുടെ ആ പട്ടണത്തിൽ ചുരുക്കം ചില വീടുകൾ യഹൂദന്മാരുടെ യാഗപീഠത്തിൻ്റെ രീതിയിലുള്ള, വേദപുസ്തകത്തിൽ ദൈവം ഏത് യാഗപീഠത്തെക്കുറിച്ച് ആ രീതിയിൽ ആ സ്റ്റൈലിലുള്ള യാഗപീഠങ്ങൾ ചില വീടുകളിൽ കണ്ടെത്തി. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ചിലരെങ്കിലും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും യഹൂദന്മാരുടെ, ദൈവം അബ്രഹാമിനെ വിളിച്ചതോടെ യഹൂദന്മാരുടെ പിതാവായല്ലോ, ആ പിതാവിന് ദൈവം കൊടുത്ത വെളിപ്പാടിനനുസരിച്ചുള്ള യാഗപീഠങ്ങൾ തൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ നിർമ്മിച്ചതായിട്ട് ആർക്കിയോളജിയിൽ നിന്ന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെങ്കിലും ജീവിതത്തിൽ അവിശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും വലിയ പട്ടണത്തിൽ നിന്ന് ദൈവം എവിടോട്ടാണ് കൊണ്ടുപോകുന്നതെന്നറിയത്തില്ല. അതിനുവേണ്ടി ഇറങ്ങിപ്പോയ അബ്രഹാം ഒരു സ്റ്റേജ് വന്നപ്പം സ്വന്തം ജീവനെ പേടിച്ചു. ആ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മതിയാവനാണെന്ന് ചിന്തിച്ചിറങ്ങിയെങ്കിൽ പോലും തൻ്റെ ലൈഫിൽ ഡൗട്ട് വന്നു. ഒടുവിൽ ഒരു അർദ്ധസത്യം അങ്ങ് പറഞ്ഞു. അർദ്ധസത്യം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ നുണയാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് കഴിഞ്ഞ് ഭാര്യ പറഞ്ഞതിനനുസരിച്ച്, ദൈവം പറഞ്ഞു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് ഭാര്യ പറഞ്ഞതിനനുസരിച്ച് ആ നാടുകളിൽ ഉണ്ടായിരുന്ന വിജാതീയരുടെ ഇടയ്ക്കുള്ള ഒരു കസ്റ്റം, ആ കസ്റ്റമായിരുന്നു. ആ കസ്റ്റം അബ്രഹാമിൻ്റെ മാത്രം ലൈഫിലല്ല, അത് കഴിഞ്ഞ് യാക്കോബിൻ്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട്. ദാസിയെ എടുത്ത് ഭാര്യയായിട്ട് കൊടുക്കുന്നു. ഒഫീഷ്യലി ഭാര്യയാകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു സന്തതിയേക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മെഷീൻ പോലെയായിരുന്നു അന്ന് ഇവരുടെ റോൾ. അബ്രഹാം ഭാര്യ പറഞ്ഞു, അത് കേട്ടു. അതിൻ്റെ റിസൾട്ട് എന്ത് എന്ന് നമുക്കറിയാം. ഇന്നും ഹിസ്റ്ററിയിൽ ഈ ഇസാക്കിൻ്റെ സന്തതിയും ഇസ്മായിലിൻ്റെ സന്തതിയും തമ്മിലുള്ള ടെൻഷൻ, അത് ഹിസ്റ്ററിയിൽ നല്ലതുപോലെ ഡോക്യുമെൻ്റഡ് ആണെന്ന് ഓർപ്പിക്കട്ടെ. എന്നാൽ അബ്രഹാമിനോട് ദൈവം അനുകമ്പ കാണിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ ഉപയോഗിച്ചു. അബ്രഹാമിൻ്റെ സമയം കഴിഞ്ഞ് ഇസാക്കും പിതാവ് കാണിച്ച അതേ വേല ഒരർദ്ധസത്യം പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ അതല്ലാതെ ഇസാക്കിൻ്റെ ലൈഫിൽ അങ്ങനെ വലിയ സീരിയസ് പ്രോബ്ലം ഒന്നും കാണുന്നില്ലെങ്കിലും ഇസാക്കിൻ്റെ ലൈഫിൻ്റെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പിതാവ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം താൻ ചെയ്തു, പാർഷ്യാലിറ്റി. ആ പാർഷ്യാലിറ്റിയുടെ കാരണം കൊണ്ട് വാട്ട് വാസ് ദ റിസൾട്ട്? അമ്മ ഒരു സൈഡായി, യാക്കോബ് ഒരു സൈഡായി, ആൻഡ് ഫൈനലി ഇസാക്ക്
ഉദ്ദേശിച്ചതുപോലെയല്ല അനുഗ്രഹം മുന്നോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇസാക്ക് കഴിഞ്ഞ് ഇപ്പം ഈ നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് മനുഷ്യന് സർവ്വ രീതിയിലുള്ള അനുഗ്രഹം കൊടുത്തെങ്കിലും എല്ലാ തലമുറയിലും നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ ആ പാപ സ്വഭാവത്തോടുള്ള ആകർഷണവും ആ തിന്മയോടുള്ള ആകർഷണം നാം കാണുന്നു. മനുഷ്യന് കണ്ടാലറിയാം അത് തെറ്റാണെന്ന്, എന്നിട്ട് മനുഷ്യൻ അതിൽ ചാടും. ആക്ച്വലി ജന്തുക്കൾ ഇതിനേക്കാൾ കൂടുതൽ വൈസാണ്. ഞാൻ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങൾ കാണിട്ടുണ്ട്. അവിടെ കുളങ്ങളിലൊക്കെ, ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കുളങ്ങളിലൊക്കെ നമ്മൾ വെള്ളത്തിലിറങ്ങി മീനിനെ വേണമെങ്കിൽ ഇങ്ങനെ കയ്യിലെടുക്കാം. ആക്ച്വലി നമുക്ക് കുളിക്കാൻ സാധിക്കത്തില്ല, അത്രയും മീനാണ്. അവിടെ നിന്ന് ഇടിക്കുന്ന, ഇവിടെ നിന്ന് ഇടിക്കുന്ന, ഇവിടെ നിന്ന് ഇടിക്കുന്ന ആ രീതിയിലാണ്. എന്നാൽ ആ കുളങ്ങളിൽ ഒരു ചൂണ്ടയിട്ടാൽ മീൻ കൊത്തത്തില്ല. കാരണം ആ മീനിന് ഇത് നമ്മളെ ട്രാപ്പ് ചെയ്യുവാൻ വേണ്ടിയുള്ളതാണെന്നുള്ളത് അറിയാം. ജന്തുക്കൾക്ക് പോലും നന്മയും തിന്മയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കാട്ടുമൃഗങ്ങളെ ഒക്കെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ കാട്ടുമൃഗത്തിന് മനസ്സിലാകാത്ത രീതിയിൽ ട്രാപ്പ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അതിലത് വീഴത്തുള്ളൂ, അല്ലാതെ നോർമൽ ട്രാപ്പിൽ അത് വീഴത്തില്ല യൂഷ്വലി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അബ്രഹാം ആണെങ്കിൽ, ഇസാക്ക് ആണെങ്കിൽ, യാക്കോബ് ആണെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് തിന്മ സെലക്ട് ചെയ്യുന്ന. യാക്കോബിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അമേസിങ്. ആ ജനിച്ച സമയത്ത് തന്നെ അവൻ സഹോദരൻ്റെ കാലെ പിടിച്ചുകൊണ്ടാണ് വന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിലും നമ്പർ വൺ വഞ്ചകൻ ഈ യഹൂദന്മാരുടെ ഗോത്രപിതാവാണ്, 12 ഗോത്രങ്ങളുടെ തലവനാണ് യാക്കോബ്. ജനിച്ച സമയത്ത് വഞ്ചന, അത് കഴിഞ്ഞ് തൻ്റെ സഹോദരനോട് വഞ്ചന. എൻ്റെ സഹോദരനോട് വഞ്ചന ചെയ്ത് ഞാൻ ഓർപ്പിച്ചല്ലോ, ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡിനറി ഒരു കാര്യമല്ല. നമ്മൾ രക്ഷയുടെ ഭദ്രത അങ്ങ് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ എത്രയോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. റിജക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത്, അതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, അവർക്ക് തന്നിരുന്ന സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു ജ്യേഷ്ഠാവകാശം. അത് റിജക്റ്റ് ചെയ്തു ഒരു കപ്പ് പായസത്തിന് വേണ്ടി. പ്ലസ് അമ്മാച്ചനെ, ആദ്യമേ പിതാവിനെ വഞ്ചിച്ചു, ആദ്യമേ സഹോദരനെ വഞ്ചിച്ചു, പിന്നെ പിതാവിനെ വഞ്ചിച്ചു. അത് കഴിഞ്ഞ് ചെന്ന് അവനേക്കാൾ വലിയ ക്ലെവറായിട്ടുള്ള അമ്മാച്ചനായിരുന്നു, അമ്മാച്ചനെയും വഞ്ചിച്ചു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ജ്യേഷ്ഠ സഹോദരനെ ചാക്കിടാൻ നോക്കി. ജ്യേഷ്ഠ സഹോദരന് വേണ്ടി കുറേ കൈക്കൂലി വളർത്തുമൃഗങ്ങൾ കൊടുത്തയച്ചു. ആ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. യാക്കോബും തൻ്റെ ജീവിതത്തിൽ ധാരാളം വേദന സഹിച്ചു, പ്രത്യേകിച്ച് യോസേപ്പിൻ്റെ കാര്യം ഓർത്തോർത്ത് വേദന സഹിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത്, ദൈവം മനുഷ്യന് വേണ്ടി എല്ലാം കരുതി കഴിഞ്ഞ് മനുഷ്യൻ ലംഘനത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ലംഘനത്തിൽപ്പെട്ട മനുഷ്യനോട് ദൈവം അനുകമ്പ കാണിക്കുമെങ്കിലും ആ അനുകമ്പയുടെ പ്രക്രിയയിൽ ചിലപ്പം ഭാഷ കൺഫ്യൂസ് ചെയ്തതുപോലുള്ള നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യും. അതേസമയത്ത് മറ്റ് ചിലരെ ഷേപ്പ് ചെയ്യുവാൻ വേണ്ടി അവരെ അക്ഷരാർത്ഥമായിട്ട് ശാരീരിക മാനസിക പീഡയിൽ കൂടെ കടത്തിവിടും. അത് ഉൽപ്പത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ പീഡയിൽ കൂടെ കടന്നുപോയ യാക്കോബ് ഒരു മകൻ കാണാതെയായി. ഇനി ആ ഒരു മകനെ കൂടെ നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്താൻ ഇരിക്കുവാന്നോ, ആം ഐ ഗോയിങ് ടു സഫർ എന്ന് ആ വൃദ്ധനായ പിതാവ് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൈഫിൻ്റെ ആ സ്റ്റേജ് വരെ യാക്കോബിൻ്റെ മനസ്സിൽ ആ വേദന ഉണ്ടായിരുന്നു. സോ ദൈവം ഷേപ്പ് ചെയ്യുവാൻ വേണ്ടി വേദനയും ഉപയോഗിക്കും. ഫൈനലി യോസേപ്പിൻ്റെ കാര്യം നമുക്കറിയാം. യോസേപ്പ് എത്രയോ നീതിമാനായിരുന്നു. ആക്ച്വലി പഴയ നിയമത്തിൽ ജീവിതത്തിൽ ലംഘനത്തെക്കുറിച്ച് വായിക്കാത്ത 3-4 ആളുകളെ ഉള്ളൂ. ഒന്ന് യോസേപ്പ്, ഒന്ന് ദാനിയേൽ, മറ്റൊന്ന് ശദ്രക് മേശക് അബേദ്നഗു, പിന്നെ വിജാതീയ സ്ത്രീയായ രൂത്ത്. അങ്ങനെ ചുരുക്കം ആളുകളെ ഉള്ളൂ. എസ്രാ നെഹേമ്യാവിനെ കുറിച്ച് പിന്നെ നമ്മളധികം ഡീറ്റെയിൽസ് അവരുടെ ഹിസ്റ്ററി വായിക്കുന്നില്ല, വെറും ലിമിറ്റഡ് 1-2 വർഷത്തേതാണ്. അതുകൊണ്ട് അവരുടെ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഡീറ്റെയിൽഡായിട്ട് ആരുടെയൊക്കെ ലൈഫ് ഹിസ്റ്ററി വേദോസ്തവത്തിൽ തന്നിട്ടുണ്ട്, അവരുടെ എല്ലാ ലംഘനത്തെക്കുറിച്ച് വായിക്കുന്നു. ചുരുക്കം ചിലരുടെ ജീവിതത്തിൽ ലംഘനം
അറ്റ്ലീസ്റ്റ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ട രീതിയിലുള്ളത് വന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നായി യോസേപ്പ്. എന്നാൽ ആ യോസേപ്പിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? സഹോദരന്മാർ തന്നെ വഞ്ചിച്ചു, അടിമത്വത്തിലയച്ചു. വൈ? ദൈവം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ൽ പറയുന്നതുപോലെ, വി നോ ദാറ്റ് ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗുഡ് ടു ദെം ദാറ്റ് ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എല്ലാം കൂടി നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കും. പലർ അത് വ്യാഖ്യാനിക്കുന്ന എല്ലാം നന്മയ്ക്ക് വേണ്ടി. ഇന്നോ അങ്ങനെ ദൈവവചനം പറയുന്നില്ല. എവറിത്തിങ് ഈസ് ഫോർ ഗുഡ് എന്ന് ദൈവവചനം പറയുന്നില്ല. എവറിത്തിങ് ഈസ് നോട്ട് ഫോർ ഗുഡ്. എന്നാൽ എല്ലാം കൂടെ ചേർന്ന് ദൈവഹിതപ്രകാരം വിളിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ആ സംഭവങ്ങളെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാക്കി തീർക്കുന്നു. സോ ഉൽപ്പത്തിയുടെ ആദ്യമേ ദൈവത്തിൻ്റെ കരുതൽ മനുഷ്യൻ്റെ ലംഘനം കാണുന്നു, ദൈവത്തിൻ്റെ അനുകമ്പ കാണുന്നു. ഉൽപ്പത്തിയുടെ ലാസ്റ്റിൽ വരുമ്പോൾ പിന്നെയും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്, ദൈവത്തിൻ്റെ കരുതൽ. യാക്കോബിൻ്റെ 12 മക്കൾ എല്ലാ രീതിയിലും ധനികന്മാരും വലിയൊരു ധനിക കുടുംബത്തിൽ ജീവിച്ചവരായിരുന്നു. ആ നാട്ടിലുള്ള ആളുകൾ അവരെ വളരെയധികം ബഹുമാനിച്ചു എന്നും യാക്കോബിനെക്കുറിച്ച് നാം വായിക്കുന്ന ആ നാട്ടുകാർ ബഹുമാനിച്ചെന്നാണ്. അബ്രഹാമിനെക്കുറിച്ചും അത് തന്നെ വായിക്കുന്നു, ആ നാട്ടിലുള്ളവർ ബഹുമാനിച്ചു. അങ്ങനെ ആ നാട്ടിൽ നിന്ന് നാട്ടിലുള്ള ആളുകളിൽ നിന്ന് ബഹുമാനം അനുഭവിച്ച യാക്കോബിൻ്റെ മക്കൾക്ക് ഈ വക്രതയുടെ ആവശ്യമില്ലായിരുന്നു. യോസേപ്പിന് ഒരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്തു. വാട്ട് ഈസ് സോ ബിഗ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കണക്കിനനുസരിച്ച് യോസേപ്പിൻ്റെ സഹോദരന്മാർ ലക്ഷപ്രഭുക്കളായിരുന്നു. പുതിയ നിയമത്തിൽ ഇതിൻ്റെ സമാന്തരമായിട്ടൊരു സംഭവം നമ്മൾ വായിക്കുന്നു. ഇളയ പുത്രൻ തിരിച്ചു വരുമ്പോൾ ജ്യേഷ്ഠപുത്രൻ പിതാവിനോട് പറയുന്നത്, ഒരു കുഞ്ഞാട് പോലും എനിക്ക് തന്നില്ല. ആ വീടിൻ്റെ ഉടമസ്ഥനാവന് ആ കുടുംബത്തിൽ ജ്യേഷ്ഠാവകാശമുള്ളവനാണ്. ആ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ഡബിൾ പോർഷൻ അവൻ്റെ. അവൻ ആ ഒന്നല്ല, അവൻ ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് ദ വേ ഹീ സ്പീക്സ്. യോസേപ്പിൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ധനികന്മാരായ ആളുകളായിരുന്നു. അവർക്ക് ഒരു ഉടുപ്പ് ഫാദർ തയ്പ്പിച്ചു കൊടുത്തു, അതൊന്നും വലിയ കാര്യമൊന്നുമല്ലായിരുന്നു. ബട്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആ വക്രത, പാപം, അതിൻ്റെ കാരണം കൊണ്ട് അവർ അത് ചെയ്തു കഴിഞ്ഞ് വാട്ട് വാസ് ദ റിസൾട്ട്? ദൈവം തൻ്റെ അനുകമ്പ അവരോട് കാണിച്ചു. അവർക്കോ അവരുടെ ജീവിതത്തിൽ ആക്ച്വലി ഈ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത് അവരവരുടെ മക്കളോട് അല്ലെങ്കിൽ അവരവരുടെ കൂടെയുള്ള ആളുകളോട്, യു കിൽഡ് മീ. ഫാദറിൻ്റെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ബോസ്, ഒരു ആർമിയിലുള്ള വലിയ ടോപ്പ് ഒരു ഫീൽഡ് മാർഷലിനോട് വല്ലതും ചെന്ന് ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്നും പറഞ്ഞ് 4 ചീത്ത പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്? സെർവ് ആർമി സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാദർ ആ മകനോട് പറയാൻ പോകുന്നത്, യു കിൽഡ് മീ. അതൊരു ഫിഗറേറ്റീവ് എക്സ്പ്രഷനാണ്. യോസേപ്പിൻ്റെ സഹോദരന്മാരുടെ കാര്യം അത് തന്നെയായിരുന്നു. ദേ കിൽഡ് ദെംസെൽസ്. ഞാൻ യോസേപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോസേപ്പിൻ്റെ ഹൃദയം എന്തായിരുന്നു? സഹോദരന്മാരുടെയോ? അതിനു മുൻപ് തന്നെ അവരെ അവരുടെ അതിനും ഏജിൻ്റെ ക്രമത്തിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുള്ള ഫിയർ, അവിടെ യഹൂദന്മാരാരുമില്ലായിരുന്നു, യോസേപ്പിനെ കണ്ട യഹൂദനാന്ന് മനസ്സിലാകത്തില്ലായിരുന്നു. എന്നിട്ട് പോലും ആ ഫിയർ, യോസേപ്പിനെ അടിമയായിട്ട് വിറ്റ് എത്രയോ വർഷം കഴിഞ്ഞ് ഇതെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. യോസേപ്പ് വളർന്ന ടോളൊരു വ്യക്തിയായി, യോസേപ്പിനെ കണ്ടാലും സൗണ്ടും കൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ല. അതിൻ്റെ കൂടെ യഹൂദന്മാരുടെ ആ ഈജിപ്ഷ്യൻസിൻ്റെ ഹെഡ് ഗിയറും എല്ലാം കൂടെ. എന്നാൽ അവരെ സീക്വൻസിലിരുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ഫിയർ അത് തലപൊക്കി. എത്ര പ്രാവശ്യം അവരുടെ ഭയം തലപൊക്കി. പിതാവ് മരിച്ചു കഴിഞ്ഞു. പിതാവ് മരിച്ചു കഴിഞ്ഞ് ഒരാളെ പറഞ്ഞയച്ചു, നിൻ്റെ പിതാവ് ജീവനോടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന്. ഒന്നും പറഞ്ഞില്ലായിരുന്നു. ആ ഫിയർ ഫൈനലി അവർ യോസേപ്പിൻ്റെ മുൻപിൽ ചെന്ന് വീണ്, നിൻ്റെ ദാസന്മാർ എന്ന് യോസേപ്പിനോട് പറയേണ്ടി വന്നു. പ്ലീസ് റിമെമ്പർ, വേദപുസ്തകത്തിൽ നാം
വെൻ വി റീഡ് ഉൽപ്പത്തി അതിൻ്റെ കീ നമുക്ക് തരുന്നു, ദൈവത്തിൻ്റെ കരുതൽ. ഞാൻ എല്ലാ സംഭവങ്ങളും ഡീറ്റെയിലിൽ പോയില്ല, എന്നാൽ ഓരോ ഉൽപ്പത്തിയിൽ നിന്നുള്ള ഓരോ സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ അനുകമ്പ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമ. ആ പ്രോസസ്സിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തൻ്റെ ആ അനുകമ്പ കാണിക്കുമ്പോൾ ആ അനുകമ്പ ചില സമയത്ത് അത് വളരെ വേദനാജനകമായിരിക്കും. യോസേഫിൻ്റെ സഹോദരന്മാരോട് ദൈവ അനുകമ്പ കാണിച്ചത് അത് വേദന മാത്രമല്ല, എത്രയോ വർഷം പിതാവ് അവിടെ ചെന്ന് എത്രയോ വർഷം കഴിഞ്ഞാണ് പിതാവ് കടന്നുപോയി. ഈ വർഷങ്ങളെല്ലാം അവർ ഭയത്തോടെയാണ് ജീവിച്ചത്. അതിനൊരു കാരണമുണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തിയിൽ നിന്ന് വേദന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി ഒരായുധമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. ഉൽപ്പത്തി വേദപുസ്തകത്തിലെ എല്ലാ ഡോക്ട്രീൻസിൻ്റെ കീ ആണ്. ആൻഡ് ആ വേദന ദൈവം പലയിടത്ത് ഉപയോഗിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചു, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചു, സഹോദരന്മാരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു. ഓരോന്ന് എടുത്തു നോക്കുമ്പോഴാണ് അത് ക്ലിയർ ആകുന്നത്. അങ്ങനെ ഈ 66 ബുക്സിൽ ഇത്രയും വണ്ടർഫുള്ളായിട്ടുള്ളൊരു പുസ്തകം ദൈവം വെച്ചിരിക്കുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അതിലോരോ ചരിത്രരേഖയുടെ അതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കുവാനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് കൈമാറുവാനും അടുത്തതോ അടുത്തതിൻ്റെ അടുത്തതോ അല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളോട് കൈമാറുവാൻ വേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.